രാത്രി മുഴുവൻ നീ ഓരോന്ന് പറയായിരുന്നു ഉറക്കത്തിൽ നേരത്തെ കമ്പനി പോണോ മേരുകുട്ടി എടി മേരുകുട്ടി എടി മേരുകുട്ടി പിന്നെ കേറി അമ്മച്ചി വേണമെങ്കിൽ കുറച്ചുകൂടി കിടന്നു കുഞ്ഞിയടുത്ത് നേരത്തെ പോണം എടി എഴുന്നേക്കേ ചായക്ക് വെള്ളം വെക്കേ मोने नाटिले पुरेड़ मिट्टा निपन इत्र कंटेटी मा वर मुंबे वेड़ तटकण अच्छे कल अयरचे रु तवण अच्छा मे रात्री वांग गोभी गोभी
ഞാൻ പോയി നീ ഇന്ന് പോണില്ലേ പോ ചേട്ടനെന്നാ വീട്ടിൽ വരുവോ അടുത്ത ഞായറാഴ്ച ഇനി 15 ദിവസമേ ഉള്ളൂ അതിനകം പണം കൊണ്ട് ബോംബെയിൽ എത്തില്ലെങ്കിൽ എൻഒസി ക്യാൻസൽ ആവും അറിയാം കാലത്ത് എന്നിട്ട് ദിവസം അതെന്നെ പാടണ്ട ചേട്ടൻ അതിന്റെ ഗൗരവം അറിയില്ല ശരിയാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ നിൽക്കാം പണം കൊണ്ട് പോകുന്നതല്ലേ സൗകര്യം ചേട്ടൻ വരാൻ താമസിച്ചാൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് നീ പോയിക്കോ 20 25 സാധാരണ റേറ്റ് എനിക്കായതുകൊണ്ട് അറിയാം ചേട്ടൻ പേടിക്കണ്ട കത്തറിലെത്തിയ ഒരു 4 മാസത്തെ ഇടക്ക് ഞാൻ ഇത് ചേട്ടൻ അയച്ചു തരും തടായിട്ട് വന്നാൽ മതി നീ പുറപ്പെട്ടോ പണം ഞാൻ എത്തിക്കാം അല്ലെങ്കിൽ കൊണ്ടുവരും അനിയൻ പോയോ ഇന്നയക്കുന്നു അവനെ സംഖ്യ കൊടുത്തില്ലെങ്കിൽ നാട്ടിൽ അമ്മയായിട്ട് കണ്ണീർ കുടിപ്പിക്കും ചെക്കനൊരു വല്ലാത്ത ടൈപ്പാ ഇന്ന് ഇന്ന് ശരിയാവുന്നില്ല ജയരാജൻ സാർ പറഞ്ഞത് രാത്രി എന്തൊക്കെ ദുസ്വപ്നങ്ങളാണ് എനിക്ക് പറഞ്ഞു പോലെ നടക്കുമോ ചന്ദ്ര നടക്കും ഒന്നും തെറ്റില്ല എന്നാണ് ജയരാജൻ പറയുന്നത് അയാൾക്കൊരു ബേജാറുമില്ല ആദ്യം ജയരാജൻ സാർ പറഞ്ഞപ്പോ തമാശയാണെന്ന് കരുതി സമയമെടുക്കുമ്പോ എന്റെ ഉള്ളിപ്പിഴേ വിറയ്ക്കുന്നുണ്ട് എന്റെ അനിയന്റെ ശല്യത്തിൽ നിന്നൊന്ന് രക്ഷ കിട്ടിയാൽ പിന്നെ ബാക്കിയൊന്നും സാരമില്ല എന്ന് തോന്നും പക്ഷേ ഞാനൊരു പെരിങ്കള്ളനാവുകയാണെന്ന് ആലോചിക്കുമ്പോ എനിക്കും അളിയന്റെ തന്ത്രം മുമ്പില് ഒരു 5000 രൂപ വലിച്ചിട്ട് കൊടുത്ത് 4 ന്യായം പറയണം മൂന്നിലൊരു വീതം എത്ര വരുന്നതിന് നമസ്കാരം മാസം മാസം എവിടെ നിന്ന് അടയ്ക്കും പിള്ളച്ചേട്ടൻ വീട്ടിലേക്ക് അയക്കട്ടെ ശമ്പളം കൊടുക്കാൻ എന്തിനാ 60000 രൂപ ആയിരുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ബോണസ് അഡ്വാൻസ് അതിന് പിന്നെയും ബാങ്കിൽ പോകാതെ കഴിയാവുള്ളൂ എന്ന് പറഞ്ഞു ആര് പറഞ്ഞു ജയരാജൻ ഞമ്മനെ മാറ്റി എഴുതാം വേണ്ട ഞാൻ വയ്ക്കും സർ 4 മണിക്കും പോരില്ലേ പിന്നെ 4 മണിക്കും ക്യാഷ് എത്തിയാൽ മതി ജീപ്പിൽ സ്റ്റാഫിൽ ആരെങ്കിലും വന്നോട്ടെ ഇൻകേസ് സാർ ലേറ്റ് ആവും തോന്നിയാ അവരെ നേരത്തെ വിട്ടാ മതി തനിക്ക് ടൗണിൽ വരണമായിരിക്കും ഏയ് എനിക്ക് ഫീൽഡ് വർക്ക് ഉണ്ട് സാർ മാനേജറോടൊപ്പം താഴെ ടൗണിൽ പോകേണ്ടി വരും ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി ഇറ്റ്സ് ഓൾ റൈറ്റ് പേടിക്കണ്ടോ ഒക്കെ ഞാൻ പറഞ്ഞാലോ എന്നെ യു ഡു വാട്ട് ഐ സേ സാരമില്ല പിള്ളേര് പണി പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ ചിത്രം വരക്കാരൻ ചായത്തോട്ടത്തിലെ കണക്കെടുത്തിരുന്നാൽ നിനക്ക് ഉണ്ടാവും ചന്ദ്ര സാരമില്ലടോ ജയരാജൻ സാറ് പറയുന്ന മാതിരി ഒക്കെ ചെയ്താൽ മതി താൻ നന്നാവണമെന്ന് വിചാരിച്ചിട്ടല്ലേ അയാൾ ശകാരിക്കണേ അതിന് താനിങ്ങനെ വിഷമിച്ചാലെങ്ങനെ ബാത്റൂമിൽ പോയാലോ അയാൾ പറഞ്ഞ പോലെ തന്നെ ബാങ്കിൽ വരുന്ന ഞാൻ തന്നെ മാനേജർ സാർ മടങ്ങില്ലല്ലേ എന്തോ എനിക്കൊന്നും അറിയില്ല നമുക്ക് ഒഴിയാൻ ജോണി വേണ്ട എല്ലാം ഞാൻ പറഞ്ഞ പോലെ വരുന്നുണ്ട് കുറച്ച് നിങ്ങളുടെ ഗൂഢാലോചന ആരെങ്കിലും കണ്ട വെയിറ്റ് യു സീറ്റ് കൂടുതൽ ഡിസ്കഷൻ വേണ്ടെന്ന് അവസാന നിമിഷത്തിൽ എന്റെ കാല് വാരിയാൽ
നിങ്ങളും മടങ്ങിക്കോ പണം ഞാൻ കൊണ്ടുവന്നോളാം എന്ന് മാനേജർ പറയണേ എന്നാണ് ഇപ്പൊ എന്റെ പ്രാർത്ഥന അങ്ങനെ പറയല്ല ചതുര മനസ്സുകൊണ്ട് ഏതായാലും നമ്മൾ മുട്ടിച്ചു കഴിഞ്ഞു അപ്പൊ ഒന്നും കഴിക്കാതെ കാച്ച് കഴിഞ്ഞു കിട്ടണമെന്ന് പ്രാർത്ഥിക്ക ചിലപ്പോ കഷ്ടപ്പാട് കണ്ട് ദൈവം തോന്നിച്ച വഴിയാവും ചതുര ദൈവമല്ല ജയരാജൻ മറ്റേ ഡ്രൈവർ നാഗപ്പൻ അവന്റെ സൂക്കർ ഇനി മാറിയില്ലേ ഇപ്പോഴും ചികിത്സയിലാണെന്ന് പറഞ്ഞു കേട്ടു ഒന്നിച്ചെന്റെ ആയുസ് ഞാൻ കണ്ടിട്ടില്ല നീ വിട് കൃത്യ ഒരു മണിക്ക് മേക്കാളിലെ തിരുവിൽ അയാൾ നിൽക്കും 65,000 മൂന്നിലൊന്ന് എത്ര ഒന്ന് കൃത്യമായി കണക്കൂട്ടി പറഞ്ഞു 20 പിന്നെ 5 മൂന്നിലൊന്ന് നീ മിണ്ടാതെ വണ്ടി ഓടിക്കും ജോണി ആരോ പണം തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അടി കാണാൻ തക്കോ കിടക്കേണ്ട സ്ഥലം കാണിച്ചു തന്നാൽ മതി ഞാൻ കിടന്നു വല്ല ഡോക്ടറും പരിശോധിച്ച് ഒരു പോർണിയുണ്ടെന്ന് പറയാൻ ഇടവരുത്തണം അങ്ങനെ ചില ചെറിയ വിട്ടിത്തങ്ങൾ കൊണ്ടാണ് വീരന്മാരെ എളുപ്പം കുടുങ്ങുന്നത് പക്ഷെ ജയരായന്റെ പ്ലാനിംഗിൽ ഒരു കുഴപ്പം പറ്റാ ബൈക്ക് വെച്ച് ജീപ്പ് പറഞ്ഞു ഭാഗ്യത്തിന് ഞാൻ എത്തിപ്പെട്ടു അഭിനയം നന്നാവുന്നുണ്ട് ഇതായിരുന്നു അത്യാവശ്യമായ ഫീൽഡ് വർക്ക് അല്ലേ പണം എന്റെ കാറിലാണ് ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നുണ്ടോ പന്നിക്ക് വെക്കുന്ന നമ്പർ 2 ആണ് 2 ബാരലിലും കമോൺ ട്രൈ അടിമാറ്റ് ജീപ്പ് എടുക്ക് ഫോളോ മീ സാർ ഒരു ബുദ്ധിമോശം പറ്റി ഇനി ഇങ്ങനൊരു ദുഷ്ടവികാരം തോന്നില്ല വയസ്സായ ഒരു അമ്മയും 3 പെങ്ങന്മാരും എന്റെ ശമ്പളം കൊണ്ട് കഴിയണം ഒരു കോടതിയിലും തെളിയിക്കാൻ ഒരു കേസില്ല യു ക്യാൻ പ്രൂവ് നത്തിങ് കമ്പനിയുടെ പണം തട്ടിയെടുക്കാൻ ഒരു ഗൂഢാലോചന നടത്തി മാനേജർ തക്ക സമയത്ത് ഇടപെട്ടത് കാരണം നടന്നില്ല മേലിൽ ഇതുണ്ടാവില്ല ചെയ്തത് തെറ്റി എനിക്കൊരു ദയാഹർജി എല്ലാം ഞാനതിൽ വിസ്തരിച്ചെഴുതിയിട്ടുണ്ട് വെറുതെ നിങ്ങളെ വിടാൻ പറ്റുമോ എനിക്കൊരു പിടി വേണം എന്റെ പ്രൈവറ്റ് ഫയലിൽ ഇരിക്കണത് തിരിച്ചായി കഴിഞ്ഞാൽ മതി ഞാൻ എന്തിൽ വേണോ ഒപ്പിട്ട് വരാം ജോണി കീപ് ദാറ്റ് സത്യമല്ലേ എന്ന് വായിച്ച് ബോധ്യപ്പെടണം നോക്കിക്കൂ
നീ ഇതിൽ പെട്ടതാണ് അല്പം. എനിക്കൊരു സിക്സ് സെൻസ് ഉണ്ട്. എന്നെങ്കിലും ഒരിക്കൽ താൻ ഒരു വെട്ടിപ്പ് നടത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. അക്കൗണ്ട്സിനൊന്നും പറ്റില്ല. ഇനി തന്റെ ഒപ്പില്ലെങ്കിലും സാരമില്ല. 1400 രൂപ ശമ്പളം വാങ്ങുന്ന ഒരുത്തിന് ലിക്കർ ഷാപ്പിലെ ബില്ല് 900. പെണ്ണുപിടുത്തത്തിന് കാശ് വേറെ. ഷട്ട് അപ്പ്. കോടതിയിലെത്തിയാൽ ഈ കടലാസിന് ഒരു വിലയില്ല. എനിക്ക് നയം അറിയാം. എനിക്കും. കറക്റ്റ്. അതുകൊണ്ട് കമ്പനി കോടതിയിൽ പോവില്ല. നാളെ ചെയർമാൻ വരും. ഞാനും ചെയർമാനും കൂടി ഇത് ഡീൽ ചെയ്യും. ബിസിനസ് ചെയ്ത് ലേബർ കോടതിയിൽ പോയാലും നിങ്ങൾക്കൊരു നയാ പൈസ ആനുകൂല്യം കിട്ടില്ല. കമ്പനി സ്റ്റാഫിനെയും വർക്കേഴ്സിനെയും വിളിച്ചു കൂട്ടിയിട്ടായിരിക്കും പ്രഖ്യാപനം. ഒരു ഉഗ്രൻ സെൻഡ് ഓഫ്. കമ്പനിയെ മോഷ്ടിക്കാനുള്ള അറ്റംപ്റ്റിൽ ചുമ്മാ ഒരു കുറ്റസമ്മതം വാങ്ങി ഞാൻ മാപ്പ് തരുമെന്ന് കരുതിയോ? ബ്ലഡി ഫൂൾസ്. ഇത് ചെയർമാന്റെ മുമ്പിൽ മാനേജർ മേനോൻ ആരാണെന്ന് കാട്ടാൻ. നീ ഒരിക്കൽ എന്റെ കയ്യിൽ വന്ന് വീഴുമെന്ന് എനിക്കറിയാമായിരുന്നു. നൗ ഗെറ്റ് ഔട്ട്. യാത്രയത്തിൽ ഞാനൊരു പ്രസംഗവും കൂടി വേണം. അതും ശരിയാക്കാം. ഗെറ്റ് ഔട്ട്. എവിടെയോ ഒരൽപ്പം പഴിച്ചു. ഡോണ്ട് വറി, കെയർഫുൾ. ഇനിയെങ്കിലും സൂക്ഷിച്ച് കളിക്കേ. ഗുഡ് ലക്ക്. ഞാൻ ചെയർമാൻ വരാനും വിസ്തരിക്കാനും കാത്തുനിൽക്കാൻ പോകുന്നില്ല. ഞാൻ പോകുന്നു. എങ്ങോട്ട്? എവിടേക്കെങ്കിലും. ഞാൻ എന്ത് ചെയ്യും? അമ്മച്ചേടും പെങ്ങന്മാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? കയ്യിലാണെങ്കിൽ കാശുമില്ല. വല്ല കൽക്കത്തയിലോ ബോംബെയിലോ എത്തിപ്പെട്ടാൽ നിങ്ങൾ എനിക്കൊരു 1200 രൂപ കടമായിട്ട്, അല്ലെങ്കിൽ ഇത് പണയം വെച്ചോളൂ. അതെങ്കിലും ചെയ്തൊന്ന് രക്ഷിക്കും. ഇവിടെ കാശില്ല. പിന്നെ രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. എല്ലാവരും രക്ഷപ്പെടാൻ. മാനേജറിന് ഒരാളിന് മാത്രമേ ഇതറിയൂ. ചെയർമാന് തന്റെ വീര്യസ്യത്തിന്റെ തെളിവായി. നിങ്ങൾ ഒപ്പിട്ട സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കും അയാൾ. പറഞ്ഞപോലെ സ്റ്റാഫിനെയും വർക്കേഴ്സിനെയും വിളിച്ചുകൂട്ടി ഒരു പ്രഖ്യാപനം നടത്താനും അയാൾ മടിക്കില്ല. പക്ഷെ ഇപ്പോൾ അയാൾക്ക് മാത്രമേ ഇതറിയൂ. അയാൾ ചെയർമാനോട് പറയരുത്. ഏതായാലും മുങ്ങി. നിങ്ങൾ എന്റെ കൂടെ നിൽക്കാം. ഒരു വഴിയുണ്ട്. ഞാൻ ഇനിയും ചെന്ന് കാല് പിടിക്കാം. മേലൊരു തെറ്റും ചെയ്യില്ല എന്ന് കുരിശു പിടിച്ച് തപ്പം ചെയ്യാം. പക്ഷെ അങ്ങനെ കേൾക്കില്ല സാറേ. ആ കടലാസ് തിരിച്ചു കിട്ടണം. അങ്ങേരി വിഷയം എടുത്തിടില്ല എന്നുറപ്പാവുകയും വേണം. നമ്മൾ രക്ഷപ്പെട്ടു. സിമ്പിൾ. സിമ്പിൾ? നിങ്ങൾക്ക് എന്താ സിമ്പിൾ അല്ലാത്തത്? ഒരു ചെറിയ നാടകം കളിക്കാമോ? ഓരോരുത്തർക്ക് ഒരു 20,000 രൂപ ഞാൻ ഉണ്ടാക്കി തരാം. സിമ്പിൾ. അന്ന് പറഞ്ഞതൊക്കെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാ മതി. ഞാൻ രാത്രി ബംഗ്ലാവിലെ അയാളെ കാണാം. നിങ്ങളും വരണം. ഒരു ധൈര്യത്തിന് വേറൊന്നുമില്ല. രാജിവെച്ച് മാന്യമായി പോകാൻ സമ്മതിക്കണമെന്ന് മാത്രം ആവശ്യപ്പെടും. ഒരപേക്ഷ സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കണം.
സമ്മതിച്ചോ? സമ്മതിച്ചു, പോവാ. നാളെ ഓഫീസിലെത്തിയാൽ ഒന്നും സംഭവിക്കാത്ത പോലെ, എല്ലാം പതിവ് പോലെ. പല ന്യൂസും കേൾക്കും, പക്ഷെ നമുക്കൊന്നും അറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒന്നും അറിയില്ല. തോട്ടപ്പണിക്ക് എന്ന അന്തോണി മാനേജറെ കാണാത്തപ്പോ മാനേജർ മരിച്ചു കിടക്കുന്നു. എന്റെ ഈശ്വര, ഹാർട്ട് അറ്റാക്ക് ആവും, മാസീവ് അറ്റാക്ക് ആയിരിക്കും. മാനേജർ മരിച്ചതല്ല, ആരെ കുത്തിക്കൊന്നതാ. ചെറിവ്, എന്നാലും എന്റെ സാറേ, ഈ കടും കൈ ഉണ്ടായടാ. ഭാസ്കർ, ഉമാറേദി തയ്യാറാ. മാനേജർ നിന്റെ തന്തയെന്ന് പറയല്ലോ ദുഃഖിച്ചു കരയാൻ. ഒരു പണിക്കാരൻ കൂടി ബംഗ്ലാവിൽ രാത്രി തുണക്കില്ലെന്നേ. രാത്രി ചാപ്പാടനോ? അത് ക്ലബിന് ഒരു പയ്യൻ കൊണ്ടുവരും, രാവിലെ തോട്ടക്കാരൻ ചായ ഉണ്ടാക്കും. വല്ലാത്തൊരു ജീവിതം. ഭാര്യയെ ലീഗലായിട്ട് ഒഴിവാക്കിയു. ഇത് സെക്കൻഡ് മേയർ അല്ലേ പിള്ളേ സാറേ. ആ ബംഗ്ലാവ് ശാപം പിടിച്ചാന്ന് ഞാൻ പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമില്ല. ആൽബർട്ട് സായപ്പ് സ്വയം വെടിവെച്ചു. മാഗി മദാമ്മ ദുർമരണാണ് അവിടെ താമസിച്ചുള്ളവർക്കെല്ലാം. ഞാൻ പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായിട്ടില്ലല്ലോ. ഇപ്പോഴോ? എന്താ ജോണി പതിവില്ലാത്ത സമയത്ത്? ഒന്നുമില്ല ചോ. ഓഫീസ് വക ക്യാഷ് വീട്ടിൽ വെച്ചിട്ടുണ്ടാവും? ഇല്ല, ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്ത ക്യാഷിന്റെ കണക്കെല്ലാം കൃത്യമാണ്. അക്കൗണ്ടന്റ് നോക്കി. പ്രൈവറ്റ് ആയിട്ട് വല്ല ക്യാഷും വെച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അൽമാരി തുറന്നിട്ടില്ല സാർ. അൽമാരയിൽ 1000 ചില്ലൻ രൂപയുണ്ട്, അത് തൊട്ടിട്ടില്ല. സ്റ്റാഫിലോ വർക്കേഴ്സിലോ പുള്ളിയായിട്ട് വല്ലവർക്കും അലോക്യം, ശത്രുത? ആരുമായിട്ടും വലിയ അടുപ്പമില്ല, പക്ഷേ ശത്രുത. സാറ് ഫോണിൽ സംസാരിച്ചപ്പോ വല്ല ഹിന്റും കിട്ടിയോ? നത്തിങ്. എന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. ചില പേപ്പേഴ്സ് സൈൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. യെസ് സാർ, നോ സാർ, വെരി ഗുഡ് സാർ. ഇതാണ് ഞാൻ സംസാരിക്കുമ്പോ പുള്ളിയുടെ ടൈപ്പ്. ഞാൻ ഇവരോടൊക്കെ കുറച്ച് ഫ്രീ ആയി പെരുമാറാൻ നോക്കും, പക്ഷെ മിസ്റ്റർ മേനോൻ വളരെ അകന്നേ നിൽക്കൂ എല്ലാവരുമായിട്ടും. ഫ്രാങ്ക്ലി ഒരു കാരണവും ഞാൻ ഇതിന് കാണുന്നില്ല. നല്ല മനുഷ്യൻ, റിസർവ്ഡ് ബട്ട് എഫിഷ്യന്റ്.
ചേട്ടാ നാളെ ചേട്ടൻ വരില്ലേ നാളെ പണത്തിന്റെ കാര്യം ശരിയായാൽ എനിക്ക് നാളെ ശരിയായിട്ടില്ല മേരിക്കുട്ടി നാളെ കിട്ടിയോ ഏ കുത്തിക്ക നാളെ പോലീസിനെ കിട്ടിയോന്ന് അറിയില്ല അന്വേഷണം നടക്കുന്നുണ്ട് മനുഷ്യന്മാർക്ക് എങ്ങനാ ഇമ്മാതിരി കടുംകൈ ചെയ്യാൻ കഴിയുന്നത് പണത്തിന്റെ കാര്യത്തിന് നീ എന്തോ ഇടപാട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതെന്തായി അത് അത് ശരിയായില്ല സർക്കാർ സാധനോ അതോ കള്ളവാറ്റോ ജോലിയില്ലാതെ തെണ്ടിയാലും വേണ്ടില്ലായിരുന്നു പക്ഷേ ഒരു മനുഷ്യനെ കൊന്നിട്ട് ഒന്നും സംഭവിക്കാതെ പോലെ നടന്നാൽ ഒരാപത്തും വരില്ല നിങ്ങൾ രണ്ടാളിരുവാൻ പുറത്തൊരക്ഷം മിണ്ടിപ്പോയാൽ ഞാൻ മനസ്സിൽ പോലും ഈ കിടങ്ങി ആലോചിച്ചിട്ടില്ല എന്റെ യാത്ര മഹാപാപം എന്നെ തണിച്ചു കുടുക്കി കളയാമെന്നുള്ള മോഹം തോന്നുന്നെങ്കിൽ അത് കള പണം തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചന ഐ പി സി സെക്ഷൻ 511 ദേഹോദ്രവം ഏൽപ്പിക്കാനുള്ള സംഘം ചേരൽ സെക്ഷൻ 308 കൊലപാതകത്തിന്റെ കൂട്ടുനിൽക്കൽ സെക്ഷൻ 307 എനിക്ക് നിയമം അറിയാം ജീവപര്യന്തം നിങ്ങൾക്കും എന്റെ ജോണി നീ അത് ഇത് ആലോചിച്ച് ഇവരുടെ മനസ്സ് കൊണ്ടാക്കല്ലേ നിന്റെ ഈ ദുഃഖഭാവം അതാദ്യം മാറ്റണം വിവരമുള്ള ഒരു പോലീസുകാരൻ നോക്കിയാൽ നിന്റെ മനസ്സൊരു പുസ്തകം പോലെ വായിച്ചെടുക്കാം നീ അവർക്ക് നിനക്കൊന്നും വരില്ല മരിച്ച ഒരു മഹാപുരുഷനെയല്ല ദുഃഖിക്കാൻ ലോകത്തിൽ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല ഒന്നിച്ചു നിന്നാൽ എല്ലാവർക്കും രക്ഷ ഭയന്ന് പെരുമാറി വെറുതെ സംശയത്തിന് വല്ല ഇടപെടുത്താൻ ഒരാളും എറണാകുളത്ത് പോയി അയാളെ കൊടുത്തയക്കാമെന്ന് ഞാൻ വിചാരിച്ചത് എന്തുക്കു ഓർമ്മ ഉണ്ടാവില്ല ഓക്കെ ടൗണിൽ ഒരാളവരാണ് ഞാൻ കുറച്ച് പണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു പോകാൻ പറ്റില്ല അപ്പോഴേക്ക് മാനേജറുടെ അത്യാവശ്യം ശരിയാക്കാം എന്ന് പറയാൻ തുടങ്ങിട്ട് എത്ര ദിവസമായി ചോദിച്ചതൊക്കെ എപ്പോഴാണ് നിനക്ക് തരായിരുന്നിട്ടുള്ളത് തരലല്ല നീ പിടിച്ചവങ്ങലാണ് വേണ്ട എന്നെ കൊണ്ട് ആർക്കും ശല്യം വേണ്ട ഒക്കെ ശരിയാവും അല്പ ക്ഷമിക്ക് മാനേജറുടെ പോസ്റ്റിലേക്ക് ഇനി എനിക്കാവും പ്രൊമോഷൻ ശമ്പളം എത്ര കൂടും മാസം 600 രൂപ അധികം കിട്ടും പക്ഷെ ആ പൊസിഷൻ ഉണ്ടല്ലോ ആ ബംഗ്ലാവ് തരില്ലേ ആവശ്യപ്പെട്ടാ കിട്ടും ചെയർമാൻ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നിയമപ്രകാരം എനിക്കെല്ലാം തരണം ഞാനിപ്പോ വരാം ചെയർമാൻ സാർ വിളിക്കുന്നു സെക്കൻഡ് ഷിഫ്റ്റ് വർക്ക് ചെയ്താൽ ഓവർഹെഡ്സ് എത്ര കൂടുന്നുണ്ടെന്ന് നോക്കണം പ്രോപ്പർ ഓർഡേഴ്സ് പിന്നീട് ഇഷ്യൂ ചെയ്യാം ബോർഡ് മീറ്റിംഗ് കഴിയട്ടെ താങ്ക് യു സാർ എവിടെയാണ് നടന്ന മുമ്പ് പറഞ്ഞത് തൃശ്ശൂർ അടുത്ത്
ഓഹോ എൽഎൽസി ഇന്റർവ്യൂ സമയത്ത് പറഞ്ഞു ഓർമ്മയുണ്ട് ഗുഡ് ലേബർ ലോ ഇൻഡസ്ട്രി ലോ അതൊന്നും ഇവിടെ കാര്യമില്ല ഒക്കെ ഞാൻ പഠിച്ചാണ് ഒരു നാടൻ രീതിയിൽ ചിരിയും തമാശയൊക്കെ ആയിട്ടാണ് വർക്കേഴ്സിനോട് ഡീൽ ചെയ്യാറുള്ളത് ബെസ്റ്റ് അപ്രോച്ച് അതാണ് വേണ്ടത് ഓക്കെ Yes, please come in. Please sit. Thank you. ഇവിടെയോ ഫാക്ടറിയിലോ ആരെങ്കിലുമായിട്ട് വല്ല വഴക്കും ഹേ നത്തിങ് നിങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നു ഇഷ്ടം ഒരു അഭിപ്രായ വ്യത്യാസവും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ആള് കുറച്ച് റിസേർവ്ഡ് ആയിരുന്നു ആരായിട്ടും വളരെ അടുത്ത് പെരുമാറുന്ന ടൈപ്പല്ല ഹി വാസ് വെരി സ്ട്രിക്ട് ചെയർമാൻ പറഞ്ഞു സ്ട്രിക്ട് ആണ് പക്ഷേ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തോട് സ്വന്തം അച്ഛനോടോ അമ്മവനോടോ ഒക്കെ ഉള്ള മാതിരി ബഹുമാനമായിരുന്നു ഭയം കലർന്ന സ്നേഹം എന്ന് പറയാം ചൊവ്വാഴ്ച അദ്ദേഹം എപ്പോഴാണ് ഓഫീസിൽ നിന്ന് പോയത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഫീൽഡിലായിരുന്നു അദ്ദേഹം പണം ക്യാഷറി ഏൽപ്പിച്ചു ബാക്കി സേഫിൽ വെച്ചു പിന്നെ ഒരു അരമണിക്കൂറോടെ ഇരുന്നിട്ട് വീട്ടിലേക്ക് പോയി പക്ഷെ നിങ്ങൾ ഫീൽഡിലല്ലേ അരമണിക്കൂർ ഇരുന്നൊക്കെ അങ്ങനെ കൃത്യമായി പറയാമോ സോറി സർ വേറെ സ്റ്റാഫില്ലേ ഇങ്ങനൊരു അത്യാവശ്യം സംഭവിച്ചാൽ ഞങ്ങൾ തമ്മിൽ തമ്മിൽ ഡിസ്കസ് ചെയ്യില്ലേ പിന്നെ പുള്ളിയുടെ വീട്ടിൽ ഫുൾ ടൈം സർവൻസ് ഇല്ല ഇല്ല ഈ തോട്ടക്കാരൻ എസ് എച്ച് ഷാപ്പാണ് ക്വസ്റ്റ്യൻ ദാറ്റ് ഫെലോ വൺസ് അഗൈൻ ഈ ഓഫീസിലെ കംപ്ലീറ്റ് സ്റ്റാഫിനെ ഒന്ന് ചോദ്യം ചെയ്യണം നോ പ്രോബ്ലം ഒരേ തരട്ടേക്കാം ഇവർ പോലീസ് നായ്ക്കളെ കൊണ്ടുവരാത്തത് എന്താ നായ്ക്കൾ ബംഗ്ലാവിനും ചുറ്റുവട്ടത്തും നടന്നാൽ ആരെങ്കിലും ഒക്കെ പാളി പതുങ്ങി നിപ്പുണ്ടെങ്കിൽ അവറ്റകൾക്ക് മണം കിട്ടും എന്തെങ്കിലും സാധനങ്ങൾ കിട്ടണ്ടേ വല്ല ടവലോ ചെരുപ്പോ വെറുതെ മണം കിട്ടൂ പഴയ ഷെർലക് ഹോംസിന്റെ കഥകൾ വായിക്കണം ഡിറ്റക്ഷൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഡിറ്റക്ഷൻ വായിച്ചിട്ടുണ്ടോ ചന്ദ്രൻ ഈ ഷെർലക് ഹോംസിന്റെ ഈ പോലീസുകാർ വിളിക്കുന്നു എന്തിനാ ക്വസ്റ്റ്യനിങ് ഈ ഫിഗേഴ്സ് ടേക്ക് ഓവറിയോ കൊല്ലത്തെയായിട്ട് കമ്പയർ ചെയ്യണം ഞാൻ പറഞ്ഞതുപോലെ മറുപടി കൊടുത്താൽ മതി പേടി കൂടാതെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ അനാവശ്യമായി എന്നോട് സംസാരിക്കരുത് നീ ആറു മണിക്ക് ജീപ്പ് വെച്ച് പോയി പിന്നെ ഒന്നും അറിയില്ല മനസ്സിലായോ ഒന്നും അറിയില്ല വീട്ടിൽ വന്ന അമ്മച്ചിയും പെങ്ങന്മാരും ചോദ്യം ചെയ്യുമോ സാറേ ചന്ദ്രന്റെ വീട്ടിൽ കുറെ സമയത്തിരിക്കും രാത്രി അത് പതിവാണ് അത് അമ്മച്ചിക്ക് അറിയല്ലോ ബാങ്കിലെ പണി കഴിഞ്ഞപ്പോ എന്നോട് മടങ്ങിക്കോളാൻ പറഞ്ഞു വൈകും വേറെ എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞു എവിടെ പോകുന്നു ആരെ കാണുന്നു എന്നൊന്നും പറഞ്ഞില്ല ഒരു ഹിന്ദും കിട്ടിയില്ല ഇല്ല ഓക്കെ വിസ് നെക്സ്റ്റ് യു കൻ ഗോ ടൗണിലാണ് നാം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അവിടെ സീരിയസ് ആയ എന്തോ നടന്നിട്ടുണ്ടാവണം കഴിഞ്ഞില്ലേ രവി ആ കഴിഞ്ഞു പലരുടെയും സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയപ്പോ ഒരു കാര്യം വ്യക്തമായി മരിച്ച മാനേജർ മേനനുമായിട്ട് വിരോധമുള്ള ഒരു വ്യക്തിയേ ഉള്ളൂ പുള്ളിയുടെ ഭാര്യമാര് ആ കൊന്ന കേസുകളുണ്ട് ഇഷ്ടം പോലെ പക്ഷെ കുത്തിക്കൊല്ലില്ല വിഷം കൊണ്ടാ കളി ഞാൻ തമാശ പറഞ്ഞതാണ് സെക്കൻഡ് മാരേജ് ആണ് മൂന്ന് മാസം കഴിഞ്ഞപ്പോ മേനോൻ നാട്ടിലേക്ക് കെട്ടുകെട്ടി അയച്ചു അത്ര കാരണം ആരും കൃത്യമായി പറഞ്ഞില്ലല്ലോ സ്വഭാവ ദൂഷ്യമാവും ആരുടെ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ആ അതൊരു പോയിന്റ് ആണ് ഈ മേനോൻ തനി മോഡൺ സൈസ് ആയിരുന്നെന്ന് തോന്നുന്നു പി കെ ജയരാജൻ 28 അസിസ്റ്റന്റ് മാനേജർ മേനോൻ മരിച്ചതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്ന ഇയാൾക്കാണ്
വല്ലാം മെനക്കെടുവോ, വേല വെക്കും. അത് നമ്മളൊക്കെ ചെയ്യാറുള്ളതല്ലേ. വല്ലാത്ത ക്ഷീണം. വീട്ടിൽ ചെന്നാ ഇന്ന് കലാപം ഉണ്ടാവും. ഭാര്യയുടെ അനിയത്തിയെ മക്കളെ എല്ലാത്തിനും കൂടെ ആട്ടി തെളിച്ചൊരു സിനിമയ്ക്ക് ഉണ്ടാകുന്ന നേരത്തായിരുന്നു. അത് നടന്നില്ല. ആ പിന്നെ നമ്മളെ നമ്മുടെ പോലെ കുറേശ്ശെ കുറേശ്ശെ കൊല്ലുന്ന ടൈപ്പാ. വിഷത്തിന്റെ ചെറിയ ചെറിയ ഡോസ് ഓരോ വാചകത്തിലും ഉണ്ടാവും. ആ ഞാൻ പോട്ടോ. ശങ്കരനാരുണ്ടാവുമല്ലോ പീടിയെ പൂട്ടിക്കോ. ജോണി ജോണി നീ വീട്ടിൽ പോന്നില്ലേ? എന്ത് കുടിയാടോ നീ കുടിക്കുന്നത്? അറിയില്ലേ, മാനേജറുടെ മിസ്സിസാ. കണ്ടിട്ടില്ല. ഞാൻ ജയരാജൻ, മേനോൻ സാറിന്റെ അസിസ്റ്റന്റ്. ഞങ്ങളെല്ലാം ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. മരണം എപ്പോഴായാലും ഉണ്ടാകും, ആർക്കും രക്ഷപ്പെടാനാവില്ലല്ലോ. പക്ഷെ ഇത് വല്ലാത്തൊരു ട്രാജഡി ആയിപ്പോയി. ചെറുക്കൻ, ഒരു മരണത്തിന് നാം ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെ സമാധാനിക്കാൻ ശ്രമിക്കും മിസ്സസ് മെനോൻ. ചെയർമാൻ വെയിറ്റ് ചെയ്യുന്നു. പ്ലീസ്. ആദ്യത്തെ ഭാര്യ മരിച്ചു, അവരുടെ അനിയത്തിയാണിത്. കല്യാണം കഴിക്കുമ്പോ മേനോൻ സാറിന് 50, ഇവർക്ക് 20. പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റ്യൂറ്റി പേപ്പേഴ്സ് എല്ലാം ശരിയാക്കാൻ പറയൂ ജയരാജൻ. ചെയ്യാം സാർ. കുറച്ച് ദിവസം പിടിക്കും. മാനേജറുടെ ക്വാർട്ടേഴ്സിൽ മിസ്സിസ് മേനോൻ പോകുന്നതുവരെ വേണ്ട വർക്കേഴ്സിനെ നിർത്താൻ പറയണം. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ചെയ്യാം സാർ. ടേക്ക് ഇറ്റ് ഈസി. കൂടെ ആരാണ് വന്നിട്ടുള്ളത്? അമ്മാവനുണ്ട്, അച്ഛന് തീരെ സുഖമില്ല. സ്റ്റേ ഹിയർ. മിസ്റ്റർ മേനോൻ ഫുൾ ടൈം വർക്ക് ചെയ്ത് പിരിഞ്ഞാൽ കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം കിട്ടും. ബോർഡിൽ വെക്കണം. അത് വെറും ഒരു ഫോർമാലിറ്റിയാണ്, ശരിയാക്കാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒക്കെ മിസ്റ്റർ ജയരാജനോട് പറഞ്ഞാൽ മതി. ടേക്ക് കെയർ. യെസ് സർ. അവരുടെ മുഖത്ത് നോക്കി തത്വജ്ഞാനം പറയാൻ എങ്ങനെ മനസ്സ് സമ്മതിക്കുന്നു? മുഖത്ത് നോക്കാൻ എന്തിനു വിഷമം? അതിസുന്ദരമായ ഒരു മുഖം. എങ്ങനെ നിങ്ങൾക്ക് ഇപ്പോഴും ചിരിക്കാൻ കഴിയുന്നു? അതിൽ പിന്നെ ഒറ്റ രാത്രിയും ഞാൻ സമാധാനമായി ഉറങ്ങിയിട്ടില്ല. ഒരു രണ്ട് പെഗ് കഴിച്ചു കിടന്നാ മതി, അധികം വേണ്ട. സുഖം സുഖനിദ്ര. സാറിന് ഉദ്യോഗക്കയറ്റം കിട്ടും അടുത്ത് അല്ലേ? ആ പെമ്പർന്നോരെ കണ്ടപ്പോ എന്റെ മനസ്സ് നേറി. എടോ, അവർ രക്ഷപ്പെട്ടു. 100,000 താഴെ രൂപ കിട്ടും. നീ വരെ അവരോട് ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരോടെങ്കിലും ഉള്ള സത്യാവസ്ഥ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ചങ്ക് പൊട്ടിപ്പോ സാറേ. ഞാനും കൂട്ടുകൂടി എന്ന് ആലോചിക്കുമ്പോ. ജോണി, കഴിഞ്ഞത് കഴിഞ്ഞു. നിന്റെ തള്ളയും പെങ്ങന്മാരും പട്ടി കിടക്കുന്നില്ല ഇപ്പോൾ. നീ അതിനെ ദൈവത്തെ സ്തുതിക്ക്. ഇടയ്ക്ക് എനിക്ക് വേണ്ടിയും കിടക്കട്ടെ ഒരു പ്രാർത്ഥന. എന്റെ കർത്താവേ, എന്തൊരു മഹാഭാവം! നീ താഴെ ഇറങ്ങ. മിസ്സസ് മേനോൻ ഇരിക്കൂ. ഈ 4 കൊല്ലത്തിനിടയ്ക്ക് നിങ്ങൾ ഒരിക്കലും കത്തെഴുതിട്ടില്ല? ഹസ്ബൻഡ് നിങ്ങൾക്ക് എഴുതുകയോ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല? ഇല്ല, പണം അയക്കും. അത് ബാങ്കിലേക്കാണ്. ലീഗൽ ഡൈവേഴ്സിന്റെ കാര്യത്തിന് നിങ്ങളുടെ സൈഡിൽ നിന്ന് ശ്രമമൊന്നും ഉണ്ടായില്ല? ഇല്ല. അതിന്റെ കാര്യം പറഞ്ഞ വേണ്ട.
കാരണം ഒരു ഭാഗത്തിരിക്കണം ഇവിടെ ഞങ്ങൾ സംസാരിക്കട്ടെ ഡൈവേഴ്സിനേക്കാൾ ലാഭമായി ഇപ്പോ അല്ലേ മൂന്ന് മാസം കഴിഞ്ഞപ്പോ നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞു എന്ന് പറയുന്നു അന്യരല്ലല്ലോ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് നിലയ്ക്ക് കക്ഷി അറിയും എന്നിട്ടാണ് വിവാഹം മൂന്ന് മാസത്തിനിടയ്ക്ക് നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായത് ചില പേഴ്സണലായ പ്രോബ്ലംസ് വാട്ട് പ്രോബ്ലംസ് ഇതൊരു കൊലക്കേസാണ് മൈൻഡ് യു പറയണം പറയണമെന്നില്ല It has nothing to do with your inquiry. Don't interfere. She's our guest. This tragedy. അതിന്റെ ഇടയിൽ അവരെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ വേണ്ടാന്ന് അപേക്ഷയുണ്ട്. ഡിസ്കസ് ചെയ്യാൻ വളരെ ഡെലിക്കേറ്റ് ആയ പ്രോബ്ലംസ് അല്ലേ ഇതൊക്കെ മിസ്റ്റർ രവി. പണിക്കാരിയാണല്ലേ? ആ. ആ കാര്യം ഞാൻ ചായ ഉണ്ടാക്കാൻ പറയാം. വേണ്ട. സ്ട്രോങ് ആയി വല്ലതും വേണമെങ്കിൽ എന്റെ കയ്യിലുണ്ട്. നോ. അമ്മാവന് നാളെ തന്നെ പോണം തണുപ്പ് തട്ടിപ്പോൾ ആസ്മ ഓവർസ് മാത്രം നോക്കാണ് ഇൻസ്പെക്ടർ ഫെലോ വിത്ത് യുവർ പെർമിഷൻ പ്ലീസ് വേലക്കാരുണ്ടല്ലോ തോട്ടക്കാരനോട് വേണമെങ്കിൽ രാത്രി പുറത്തു വന്ന് കിടക്കാൻ പറ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല ഞാനിവിടെ അധികം വന്നിട്ടില്ല പക്ഷെ എനിക്ക് അദ്ദേഹത്തെ വലിയ ബഹുമാനമായിരുന്നു അദ്ദേഹത്തിന്റെ ചിട്ടകൾ പഞ്ചാരിറ്റി ഇന്റഗ്രിറ്റി മതി വിസ്തരിക്കണ്ട എനിക്കറിയുന്ന പോലെ ഗുണഗണങ്ങൾ മിസ്റ്റർ ജയരാജൻ അറിയില്ലല്ലോ ബഹുമാനമായിരുന്നു പക്ഷേ പേഴ്സണലായി കൂടുതൽ അടുപ്പമൊന്നുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ആ ടൈറ്റിൽ മുമ്പ് ഞാൻ ചുമന്ന് നടന്നിട്ടില്ല വെറുതെ ദേവിയെന്ന് വിളിച്ചാൽ മതി പേപ്പേഴ്സ് തയ്യാറാക്കുമ്പോൾ കമ്പനി സെക്രട്ടറിക്ക് ഒരു സംശയം ഫസ്റ്റ് വൈഫിൽ മക്കൾ ഇല്ല അപ്പോൾ അവകാശ തർക്കമൊന്നുമില്ല കുറച്ച് എമൗണ്ട് ഉണ്ടാവും കണക്കൂട്ടിയിട്ടില്ല എങ്കിലും സുമാർ മുമ്പ് ഇവിടെ ഒന്ന് താമസിച്ചാണല്ലോ നല്ല സ്ഥലമല്ലേ നല്ല കാലാവസ്ഥ ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ അപൂർവം മൂന്ന് മാസം താമസിച്ചെങ്കിലും ഞാൻ പുറത്തൊന്നും പോയിട്ടില്ല മുറ്റത്തിറങ്ങുന്നതുകൂടി സമ്മതമായിരുന്നില്ല ഭർത്താവ് മധ്യവയസ്കൻ വൈഫ് വളരെ ചെറുപ്പാവുക വളരെ വളരെ സൗന്ദര്യമുള്ള പെൺകുട്ടിയാവുക അപ്പൊ ചെറുപ്പകാലം നിന്ന് മറച്ചു പിടിക്കാൻ തോന്നും സ്വാഭാവികം നടക്കട്ടെ വിശേഷം എന്തെങ്കിലും വേണ്ട കൂട്ടിന് സ്ത്രീകളെ ആരെങ്കിലും വിട്ടു വരാൻ ആരാ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് കുടുംബം ഏയ് കുടുംബമൊന്നും ആയിട്ടില്ല ഒറ്റയും തടി അത് ഒരു കഥയാണ് പിന്നെ പറയാം ഇവിടെ മുമ്പ് ഒരുപാട് പൂച്ചെടികൾ ഉണ്ടായിരുന്നു കുറെയൊക്കെ ഉണങ്ങിപ്പോയി നൂറേൽപ്പിക്കാതെ നുള്ളിയെടുക്കാനുള്ള നനുത്ത വിരലുകൾക്ക് വേണ്ടി സ്വർഗത്തിലും കൂടി പൂക്കൾ വിടരും സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട് സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ എല്ലാം കുറേശ്ശെ തൊട്ടു നോക്കി ഒന്നിലും വിദഗ്ധനായില്ല വരട്ടെ മിസസ് മെനോൺ ഓഫീസിലേക്ക് കയറി വരുന്ന കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഞാൻ ഞെട്ടിപ്പോയി അതേ മുഖം അതേ കണ്ണുകൾ എന്തൊരു അത്ഭുതമാണ് എന്ന് കരുതി നെഞ്ചിടിപ്പോഴിരിക്കുമ്പോഴാണ് പിള്ള പരിചയപ്പെടുത്തിയത് എന്തൊരു സാമ്യം ആരാണെന്നാ കരുതിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പേരിലും സമയമുണ്ട് അവൾ ശ്രീദേവി പക്ഷെ ശ്രീദേവിയാണ് കയറി വരുന്നത് ഒരു നിമിഷമെങ്കിലും ഓർത്തുപോയ ഞാൻ എന്ത് വിട്ടി അവൾ എന്റെ മടിയിൽ കിടന്നാണ് മരിച്ചത് ഫീറ്റ് വിവാഹം കഴിക്കാൻ എല്ലാം പറഞ്ഞു വെച്ചതായിരുന്നു പക്ഷേ
സോറി എന്റെ പഴയ കഥകൾ പറഞ്ഞു ദേവിയെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല അത് കഷ്ടമായി ഇൻസ്പെക്ടർ ചോദിച്ച രീതിയിലല്ല വെറുതെ അറിയാൻ വിവാഹം ഒരു പരാജയമായത് അദ്ദേഹത്തിന് ഒരു നല്ല വീട്ടുവേലക്കാരിയുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ വിളമ്പി കൊടുക്കാനും പരിഹരിക്കാനും കുട്ടികൾ ഉണ്ടാവാത്തത് തന്റെ കുഴപ്പം കൊണ്ടാണെന്ന് ജ്യേഷ്ഠത്തെ വിശ്വസിപ്പിച്ചു ഞങ്ങളെയൊക്കെ ഒരാളായിരുന്നില്ല ഒരു പെൺകുട്ടിയെ വിവാഹം കൊണ്ട് തടവിലിടാൻ അങ്ങനത്തെവർക്ക് എന്തവകാശം എന്റെ വീട്ടുകാരെ പറഞ്ഞാ മതി ശരിയാണ് ഞാൻ പറഞ്ഞില്ലേ ഒക്കെ ഫേറ്റ് പക്ഷെ വിധിയെ അടക്കി ശപിക്കില്ല ഞാൻ ഇന്നു മുതൽക്ക് നഷ്ടപ്പെട്ട ഒരു സ്വപ്നം ഒരു സങ്കല്പം എനിക്ക് തിരിച്ചു കിട്ടുകയായിരുന്നു ദേവി കടന്നു വന്നപ്പോൾ സോറി അബദ്ധമാണ് പറഞ്ഞു പോയെങ്കിൽ മാപ്പ നേരത്തെ വന്നു അപ്പോ പൂട്ടിക്കിടക്കായിരുന്നു ഞാൻ മിസ്സസ് മേനോനെ ഒന്ന് സന്ദർശിച്ചു വല്ല സഹായങ്ങളും വേണു എന്ന് അന്വേഷിക്കേണ്ട സുഖകരമായ ചുമതല എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ചെയർമാൻ അവരുടെ കണക്കിലെല്ലാം വേഗം ശരിയാക്കണം കൂട്ടിക്കഴിഞ്ഞു എത്രയുണ്ട് 82000 ഗ്രാൻഡ് 82000 ഇൻഷുറൻസ് ഒന്നുമില്ലേ അറിഞ്ഞൂടെ ശമ്പളത്തിൽ നിന്ന് അടവില്ല മിസ്സസ് മെനോ വളരെ വളരെ ദുഃഖിതയായ ഒരു സ്ത്രീയാണ് അവർക്ക് വേണ്ടത് അല്പസ്നേഹം സഹതാപം വരണ്ട മരുപ്പറമ്പിലേക്ക് ഒരു നീർച്ചാല് പോലെ എന്നൊക്കെ സാഹിത്യത്തിൽ പറയില്ലേ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഞാൻ സത്യം അവർ അറിയുമ്പോഴോ അറിയില്ല അറിയിക്കണമെന്ന് മോഹമുണ്ടോ നിനക്ക് എനിക്ക് മറ്റെവിടേക്കെങ്കിലും ഒരു മാറ്റം വാങ്ങിത്തരും ആദ്യം തന്റെ ജോലി സ്ഥിരപ്പെട്ട ഓർഡർ ഇട്ടെ അപ്പോഴേ ആലോചിക്കാം എന്തെങ്കിലും ഇതൊക്കെ പുറത്തുവല്ലേ ഷട്ട് അപ്പ് നിന്നെ ഞാൻ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് ഞാൻ പോട്ടെ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ വന്നാൽ എന്താ സ്റ്റാഫിൽ ഒരാളാണ് അങ്ങോട്ട് പോയത് അവർക്കൊക്കെ എന്ത് തോന്നും ഇപ്പോൾ കുറെ കൂടി വലിയ ഉദ്യോഗസ്ഥനായില്ലേ നഴ്സിന്റെ ക്വാർട്ടേഴ്സിൽ വരുന്നത് ശരിയല്ല എന്ന് തോന്നി കാണാൻ ഇങ്ങോട്ട് വന്നു പ്രമോഷന്റെ വകയിൽ എനിക്ക് എന്ത് തരും തരാം നീ നടക്ക് രാത്രി അങ്ങോട്ട് വരാം ഇന്നലെ 1 മണിവരെ ഞാൻ കാത്തിരുന്നു പിന്നെ വാതിലടിച്ചു കിടന്നു എല്ലാം ഒന്ന് സെറ്റപ്പ് ആവുന്നതുവരെ മനസ്സിനൊരു സ്വസ്ഥതയില്ല സ്വസ്ഥത കിട്ടാനാണ് എന്റെ അടുത്ത് വരുന്നതെന്നാണല്ലോ മുൻപൊക്കെ പറഞ്ഞിരുന്നത് ആരെങ്കിലും ഒക്കെ ഇവിടെ വരും നീ നടക്ക വന്നാൽ എന്താ എന്തെങ്കിലും ഒരിക്കൽ ആളുകളോട് പറയേണ്ടി വരുമല്ലോ അല്ലേ നീ പറഞ്ഞ പണത്തിന്റെ കാര്യം ഉടനെ ശരിയാവും അതല്ല ഞാനിപ്പോ പറഞ്ഞത് എന്നും ഇങ്ങനെ ഒളിച്ചും പതിങ്ങിയും എന്റെ അടുത്ത് വരാന്നാണ് വിചാരം കമ്പൗണ്ടർ മുഖേന എനിക്കൊരു കല്യാണാലോചന ബുദ്ധിമുട്ടണ്ട എനിക്കുള്ള ആളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നമുക്ക് രാത്രി സംസാരിക്കാം വലിയൊരു മീൻ കിട്ടി വറുത്തു വെച്ചിട്ടുണ്ട് റമ്മിന്റെ കുപ്പിയില് കുറച്ചേ ബാക്കിയുള്ളൂ വാങ്ങിപ്പിക്കണോ 3 പെഗുണ്ടാവും മതി മതി നടക്ക് ഞാൻ രാത്രി വരാം
ഒരു ലീഡും കിട്ടിയില്ല സാർ. മിസ്സസ് മേനോന് യാതൊരു കോൺടാക്റ്റും ഇല്ല. ആ അവൾക്ക് നോക്കുന്നുണ്ട്. ആ കുറിപ്പിലൂടെ ഉണ്ട്. കൊടുക്കണോ സാർ? ഓക്കെ സാർ. വല്ല നക്കാപ്പിച്ച മോഷണത്തിനും കേറിയതാവും. പിടികൂടിയപ്പ രക്ഷപ്പെടാൻ വേണ്ടി കത്തിയെടുത്ത് കുത്തിയിട്ടുണ്ടാവും. അതിൽ പിടിവിൽ നടന്ന ലക്ഷണമൊന്നും കാണുന്നില്ലേ ശങ്കരനാരെ? കേസ് ടൗണിലാവാത്തത് ഭാഗ്യം. അഞ്ചാം പേജ് രണ്ടുപേര് ന്യൂസല്ലേ വന്നുള്ളൂ. ടൗണിലായിരുന്നെങ്കിൽ ചത്തവന്റെ ഫോട്ടോ, കൊലപാതകം കടന്നു വന്ന് കരുതപ്പെടുന്ന വഴിയുടെ ഫോട്ടോ, സ്വന്തക്കാരുടെ ഫോട്ടോ, പിന്നെ നാട്ടുകാരുടെ വകയായിട്ട് പോലീസിന്റെ അനാസ്ഥയെ പറ്റി പ്രസംഗങ്ങളും പ്രമേയം പാസാക്കലും. പെർഫെക്റ്റ് മർഡേഴ്സിനെ പറ്റി സാർ വായിച്ചിട്ടുണ്ടോ? ഒരു പഴുതും കിട്ടാത്ത വിധം പ്ലാൻ ചെയ്ത കൊലപാതകങ്ങൾ ഇതാ ടൈപ്പിൽ പെടും. കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം കാണാനില്ല, വിരലടയാളങ്ങളില്ല, കാരണമില്ല. എനിക്ക് സിക്സ്ത് സെൻസിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. സിക്സ്ത് സെൻസ്, ഇൻട്യൂഷൻ, ഒരു ഉൾപ്രേരണ. പുള്ളി വിശദീകരിക്കുകയും ചെയ്തു. പിന്നെ ആർക്കോ ഫോൺ ചെയ്തു. ആർക്കാണ് ഫോൺ ചെയ്യുന്ന ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ എന്റെ ശ്രദ്ധ മുഴുവൻ ഈ കടലാസിലായിരുന്നു. ആ പിന്നെ സോറി, അത് മറന്നു. ചെറിയൊരു ഗാംബ്ലിങ്ങിന് പോവുകയാണ്. സിക്സ്ത് സെൻസ് ശരിയാണോ നോക്കട്ടെ, റിസൾട്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞ് പുള്ളി ചിരിച്ചു. പുള്ളിക്ക് ചീറ്റുകൾ തീരെയില്ല. ഭയങ്കര വെറുപ്പാണ്. വെറും ഗാംബ്ലിംഗ് ആയിരിക്കുന്നു ക്ലബിൽ എന്നുള്ളതാ പുള്ളി കാണുമ്പോ പറയുന്ന പരാതി. വലിയ സ്റ്റേക്കിനാണ് എല്ലാരും ഇവിടെ കളിക്കുന്നത്. ഒക്കെ ഭയങ്കര കാശുകാരല്ലേ. ഓക്കെ, താങ്ക് യു. മിസ്റ്റർ വാര്യറല്ലേ? അതെ. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം, യങ് എക്സ്പ്ലോറിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഓ, ബാബുവിന്റെ ക്ലാസ്മേറ്റ്? കം ഓൺ. ഞാൻ കാണണമെന്ന് വിചാരിച്ചത് മിസ്റ്റർ എ കെ മേനോനെ മർഡർ ചെയ്ത കേസുണ്ടല്ലോ, അതിനെപ്പറ്റി. ഓ, വാട്ട് എ ട്രാജഡി. ആരെങ്കിലും അറസ്റ്റ് ചെയ്തു? ആരെ? എന്താ കാരണം? ആയില്ല. ചൊവ്വാഴ്ച നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. 2 മണിക്ക് വരാമെന്ന് പറഞ്ഞതായിരുന്നു. 2:30 ടാക്സ് അപ്പീലിന്റെ ഒരു കേസ് പോസ്റ്റ് ചെയ്തിരുന്നു. പുള്ളി വന്നാൽ നേരിട്ട് ചിലത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് വന്നില്ല? വരുന്നില്ല എന്ന് ഫോൺ ചെയ്തു. ഒരു പോസ്റ്റ്പോൺമെന്റ് വാങ്ങാൻ പറഞ്ഞു. സാധാരണ പ്രോഗ്രാമിലൊക്കെ ഭയങ്കര ചിട്ടക്കാരനാണ്. എന്തെങ്കിലും അത്യാവശ്യം വന്നിരിക്കും. ഫോണിൽ വേറെ ഒന്നും പറഞ്ഞില്ല? വേറെ എന്തോ കാര്യം വന്ന് പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്ലീസ്, കൃത്യമായി എന്താ പറഞ്ഞതെന്ന് ഒന്ന് ഓർമ്മിക്കാമോ? പറഞ്ഞത് ഓർമ്മയുണ്ട്. ചിലപ്പോൾ എന്റെ വിഡ്ഢിത്തമാവും, എങ്കിലും ഒരു പരീക്ഷണം നോക്കുകയാണെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണോ പരീക്ഷണം എന്ന് ഞാൻ തമാശയായിട്ട് ചോദിച്ചു. ഡെഫിനറ്റ്ലി ഇത് മറുപടി. വേറെ ഒന്നുമില്ല. എന്ത് പരീക്ഷണം എന്നൊരു സൂചന കിട്ടിയില്ല. ഇല്ല, മുമ്പും ഡോക്ടർമാരെ കണ്ട് പല മരുന്നും പരീക്ഷിച്ചതാണ്. വീണ്ടും അതിന്റെ വല്ല ശ്രമമാണെന്നാണ് ഞാൻ സംശയിച്ചത്. ശരി സാർ, കാണാം. മാനേജറുടെ കസേര കൊള്ളാം, കംഫർട്ടബിൾ. കസേര മാത്രമാണ് സ്വന്താക്കുന്നത്. താന്റെ ഫ്രണ്ടാണ്, പക്ഷെ അധികം സ്വാതന്ത്ര്യം എടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇറ്റ്സ് എ വാർണിംഗ്. ഇരിക്കൂ. ചെയർമാൻ ടൂറിലാണ്. അന്വേഷണം എങ്ങനെയുണ്ട്? എനി ഡെവലപ്മെന്റ്സ്? ഇത് സുമേനോൻ ഉപയോഗിച്ചിരുന്നല്ലേ? യെസ്. ചൊവ്വാഴ്ച 2 PM ഓഡിറ്റർ വാരിയർ. ആ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്ത് പുള്ളി വേറെ അങ്ങോട്ട് പോയി. തിരിച്ച് എസ്റ്റേറ്റിൽ വരാനുള്ള വല്ല അർജൻസി ഉണ്ടായിരുന്നു? ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയണമല്ലോ. നത്തിങ്. പേഴ്സണൽ കാര്യങ്ങൾ പോട്ടെ, കമ്പനി കാര്യങ്ങൾ കൂടി പുള്ളി ആരുമായിട്ട് ഡിസ്കസ് ചെയ്യില്ല. അസിസ്റ്റന്റായിരുന്നു, എന്നോടുകൂടി ഒന്നും തുറന്നു പറയില്ലായിരുന്നു. എലൂഫ്. അതാണ് ഞങ്ങളുടെ പ്രോബ്ലം. പുള്ളിയുടെ ഒരു കാര്യവും ആർക്കും അറിയില്ല. ആ, കൺഗ്രാജുലേഷൻസ്. എന്തിനെ? പ്രൊമോഷൻ കിട്ടിയതിന്. ഓ, അതൊരു റൊട്ടീൻ കാര്യം. ഇവിടെ വരുന്നതിന് മുമ്പ് മിസ്റ്റർ ജയരാജൻ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? മദ്രാസിൽ. ഒരു തല്ലിപ്പള്ളി കമ്പനി ആയിരുന്നു, ട്രാവൽ ഏജൻസി. ശമ്പളം കൂടെ ശരിക്കിട്ടില്ല.
ഞാൻ റിസൈൻ ചെയ്തു പോന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോ പൂട്ടി. എന്തായിരുന്നു ഏജൻസിയുടെ പേര്? എന്നെ വിസ്തരിക്കാമല്ലോ. ക്രോസ് ചെക്ക് ചെയ്താൽ രക്ഷയില്ല. ആ സ്ഥാപനമില്ല. ബെർട്ടീസ് ട്രാവൽസ്, കെ ജി ടവേഴ്സിൽ ഒരു ചെറിയ റൂം. അത് നന്നായി നടന്നിരുന്നു. പക്ഷേ പ്രൊപ്രൈറ്റർ ഓഫീസ് കാഷ് കൂടെ എടുത്ത് കുതിരപ്പന്തയത്തിൽ കളഞ്ഞ എന്ത് ചെയ്യും? അതായിരുന്നു നല്ല വീക്ക്നെസ്. പക്ഷെ ജയരാജൻ പഠിച്ചതൊക്കെ? പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എസ് എസ് എൽ സി കഴിഞ്ഞപ്പോ നാട് വിട്ടു. ബോംബെയിൽ ജോലിയും ഈവനിങ് കോഴ്സിൽ പഠിപ്പായി രണ്ടു മൂന്ന് കൊല്ലം. ഓ അറിയാം, ചെയർമാൻ പറഞ്ഞു സെൽഫ് മെയ്ഡ്. ലോ ഡിഗ്രി എടുത്തു അല്ലേ? ആ 77-ൽ. ഫ്രീ ആയ ഒരു ഈവനിങ്ങിൽ എന്റെ കോട്ടേഴ്സ് വരും, നോക്കൊന്ന് കൂടാം. ഇവിടെ കമ്പനിയില്ല. വരാം. ബോംബെയില്, ആ എനിക്ക് കുറെ റിലേറ്റീവ്സ് ഉള്ള സ്ഥലമാണ് ബോംബെ. എവിടെയാണ് മിസ്റ്റർ ജയരാജൻ വർക്ക് ചെയ്യുന്നത്? ഒരു മാർവാടിയുടെ ഹയർ പർച്ചേസ് കമ്പനിയിൽ. അവിടെ മാത്രമല്ല പലയിടത്തും, എല്ലാം ടെമ്പററി വേക്കൻസികളിൽ. ജീവിക്കാനുള്ള സകലല്ലേ, എന്ത് ജോലിയും ചെയ്യാമെന്നുള്ള അവസ്ഥയായിരുന്നു. ചുമ്മാ ഒരു റെക്കോർഡിന് കൂടുതൽ കാലം വർക്ക് ചെയ്ത കമ്പനിയുടെ പേര്? അതും കൂട്ടിക്കാണില്ലല്ലോ. ബുലാനി എന്റർപ്രൈസസ്. അഡ്രസ്? താർദേവ്. ഫോൺ നമ്പർ? ഓർമ്മയില്ല മിസ്റ്റർ രവി. നിർബന്ധമാണെങ്കിൽ പഴയ കല്ലാശം തപ്പെടുത്തരാം, വേണമെങ്കിൽ ഫുൾ ജീവചരിത്രം എഴുതിത്തരാം. നിങ്ങൾ ചോദിക്കുന്ന കേട്ടാൽ എന്നെ എന്തോ സംശയിക്കുന്നു തോന്നും. ആരെയും സംശയത്തിൽ നിന്ന് ഒഴിവാക്കരുതെന്നാണ് ഞങ്ങൾ ആദ്യം പഠിക്കുന്ന പാഠങ്ങളിലൊന്ന്. ഗുഡ് ലക്ക്. എന്ത് ചോദിച്ചാലും തനിക്കൊന്നും അറിയില്ല. പതിവുപോലെ ടൗണിൽ പോയി മടങ്ങി. ചന്ദ്രൻ പറഞ്ഞതിനൊരു വ്യത്യാസം വരില്ല. എന്നെ ചോദ്യം ചെയ്യുമോ സാറേ? ചിലപ്പോൾ. എന്നാലെന്താ? എന്താ പേര്? ജോണി. ഡ്രൈവർ ജോണി. ഒരു 3 മണിക്ക് സ്റ്റേഷനിലേക്ക് വാ. വന്നു. എന്താണോ? നല്ല മനുഷ്യൻ ആ ഇൻസ്പെക്ടർ. പക്ഷെ ഉള്ളിലെ വിറയൽ ഇനിയും മാറിയിട്ടില്ല. കുപ്പിയിലുള്ള ഇരിപ്പുണ്ടോ സാറേ? അവതരൊന്നും പറഞ്ഞില്ലല്ലോ റാസ്കൽ. അയാൾ ഒരു സൂപ്പർ ഡിറ്റക്റ്റീവിന്റെ സ്റ്റൈലല്ലേ ഡയലോഗ്? നാട്ടിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസുകാരെ കൊണ്ട് ഇതിനുള്ള ഫിംഗർ പ്രിന്റ്. ചുമ്മാ ഒരു പ്രയോജനം, പോലീസ് നായ്ക്കളെ കൊണ്ടുവരല്ല ചിലടത്ത്. വെറുതെ ആളുകളെ വരട്ടെ, ഒരു ജാട. പോയി സമാധാനിട്ടിരിക്കേ, തീർന്നില്ലേ ബേജാർ? കിടന്ന് ഉറക്കം വരണ്ടേ. 7 കൊല്ലം ഇതിനു വേണ്ടി മെനക്കെട്ടാലും കണ്ടുപിടിക്കുന്ന ഇൻസ്പെക്ടർ പറഞ്ഞത്. പേടിച്ച് പേടിച്ച് ഇങ്ങനെ എത്ര കാലം ഇരിക്കണം സാറേ? ഏയ്, അയാളുടെ ഒരു വാചകം. നീ ചുമ്മാരി, എനിക്ക് ഭയം നിന്നെയാണ്. നീ ചാരായ ഷാപ്പിലിരുന്ന് കുടിക്കുന്നുണ്ട്. ബോധമില്ലാത്ത നേരത്തെ വല്ലതും വായി നിന്ന് വീണാൽ. ആ നേരത്തെ വാതിലടച്ചോ, ഞാൻ ഇവിടെ വന്നപ്പോ വെറുതെ കയറിയതാണ്. ആ അമ്മാവും മടങ്ങി. ജോലിക്കാരുടെ മകളുടെ കുട്ടിക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. സന്ധ്യക്ക് പോയി. ഒറ്റയ്ക്ക് ഇവിടെ? ഏയ്, അങ്ങനെ പേടിയൊന്നുമില്ല. തോട്ടക്കാരൻ വന്ന് കിടക്കും. സർവൻസ് ക്വാർട്ടേഴ്സ്. ചായ? സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പക ബ്രാൻഡി കഴിച്ചു, അതിന്റെ മീതെ ചായ വേണ്ട. ഇവിടെ അലമാരയിലും കുപ്പികളിരിക്കുന്നുണ്ട്. അമ്മാവിന് 2 ദിവസം നല്ല കുശാലായിരുന്നു. വീട്ടിലാരാ വെപ്പൊക്കെ? രാവിലെ അടിച്ചു വരാനും ചായ ഉണ്ടാക്കി തരാനും ഒരു തള്ള വരും. ഉച്ചയ്ക്കും രാത്രിയും പുറത്തുനിന്നാ. ചിലപ്പോ ഞാനും ചില പരീക്ഷണങ്ങൾ നടത്തും. ഇന്നിവിടെ എന്റെ പരീക്ഷണമായിരുന്നു, പക്ഷെ വെജിറ്റേറിയനാ. ക്ഷണിക്കട്ടെ. ഐ ലവ് വെജിറ്റേറിയൻ ഫുഡ്. Thank you.
സഹായിക്കണോ? വേണ്ട. വീട്ടിൽ വെച്ചുണ്ടാക്കിയ ആഹാരം കഴിച്ച കാലം മറന്നു. ഇറ്റ് വാസ് ഡെലീഷ്യസ്. ആ മുറി തന്നെ തുറന്നിട്ടില്ല. അമ്മാവന് ആസ്മയേക്കാൾ പ്രശ്നം ഈ ബംഗ്ലാവിൽ കിടക്കാനുള്ള പേടിയായിരുന്നു. ദേവി വളരെ ധൈര്യമുള്ള കൂട്ടത്തിലാണല്ലോ. പുരുഷന്മാരെക്കാൾ സ്ട്രോങ് നേഴ്സ് സ്ത്രീകൾക്കാണെന്നാണ് സയന്റിസ്റ്റുകൾ പറയാറുള്ളത്. വൺ ഫോർ ദ റോഡ്. സായിപ്പന്മാർ പറയുന്നത് അങ്ങനെയാണ്. എന്താ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്? ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. ആ ധൈര്യം. ചോര കണ്ടാൽ തല ചുറ്റും ആണുങ്ങൾക്ക്. സ്ത്രീകൾക്കത് ബാധകമല്ല. പീൽ ബക്കിന്റെ ഒരു നോവലിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പ്രസവിക്കുമ്പോൾ രക്തം കാണുന്നു, പിന്നെ മാസം തോറും. ഓർമ്മയുണ്ട്. കോമൺ ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും സംസാരിക്കാൻ. എന്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാൾ കിട്ടുന്നതന്നെ വളരെ അപൂർവ സംഭവമാണ് ഈ മലങ്കാട്ടിൽ. പേപ്പേഴ്സ് ഒക്കെ ശരിയായാലും ഇവിടെ കുറച്ച് ദിവസം നിൽക്കാം. എന്താ കുറച്ച് കാണാം, കുറെ സ്ഥലങ്ങളുണ്ട്. ഐ വിൽ ടേക്ക് യു. ഞാനും ഇവിടെ തനിച്ച സംസാരിക്കാനും പറ്റിയ ഒരാളാതെ ബോറായിരിക്കായിരുന്നു. ഊഹിക്കാൻ കഴിയും. പതുക്കെ ചിരിക്കുമ്പോൾ എന്റെ എന്റെ ശ്രീദേവിയെ പോലെ തന്നെ. ഐ ലവ് യു. അരുത്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ്. വരൂ. അവന്റെ ഭസ്മത്തിന്റെ ചൂടാറിയിട്ടില്ല. വേറെ ആളെ കിട്ടി അല്ലടി. അനാവശ്യം പറയരുത്. ഇദ്ദേഹം കമ്പനിയിൽ ഒരു ഓഫീസറാണ്. ചില പേപ്പേഴ്സ്. വ്യാഖ്യാനം വേണ്ട. സാറ് തണുപ്പത്തേക്കണ്ട, അകത്ത് വരണം. അവന്റെ സമ്പാദ്യം പിടിങ്ങി. നിനക്ക് പൊലയാടി നടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നീ വല്ലവരെയും വിട്ട് കൊല്ലിച്ചതാണോന്നാ ഇപ്പൊ എന്റെ സംശയം. സാറ് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. രണ്ടാളും കൂടി പ്ലാൻ ഇട്ടതാവും. അകത്ത് വരൂ. വേണ്ടടി നിന്റെ സർക്കാർ എനിക്ക്.
പറയാനുള്ള നിന്റെ തന്തനെടുത്ത് ഞാൻ പറഞ്ഞോളാം. സുപ്രീം കോടതി വരെ പോയാലും ശരി, അവന്റെ ഒരൊറ്റ പൈസ നിന്നെ കൊണ്ട് ഞാൻ ആയുസോടെ ഇരിക്കുമ്പോ തൊടിയിക്കില്ലേ കണ്ടു. പാവം കാരണവര്, സുപ്രീം കോടതി എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ വരണ്ടു പോലോ എന്ന് കരുതിയിട്ടുണ്ടാവും. എന്റെ ഈശ്വര, അച്ഛൻ അറിയുമ്പോ നാട് മുഴുവൻ അയാളിനെ പറഞ്ഞു നടക്കും. Nothing. Don't worry. ഞാനില്ലേ, സാരില്ലെന്നേ. അവാദക്കാരെ ഞാൻ കൂടെ വന്നുകൊണ്ടോളാം. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ പിന്നെന്താ ബോധം? കരയത്ത് അത് മതി. സത്യമല്ലേ? സത്യം. കഴിഞ്ഞോ സിസ്റ്ററെ, ജയരാജൻ സാറിന്റെ പഴയതുപോലെ വഴിക്കൊന്നും കാണാത്തതെന്താ ഇപ്പോ? എനിക്കറിയാമോ? അല്ല, സിസ്റ്ററോട് ഇപ്പോഴത്തെ പിള്ളേര് പറയുന്ന പോലെ ഒരു ക്രഷ് ഉണ്ടായിരുന്നല്ലോ. മാനേജർ മരിച്ചപ്പോ ആ കസേര എടുത്തു. മാനേജറിന്റെ ഭാര്യയെ മേച്ചെടുത്ത എസ്റ്റേറ്റിലെ ചില ആളുകളൊക്കെ പറയണത് ആ മാനേജറുടെ ഭാര്യയെ പരിചയപ്പെട്ടില്ലല്ലോ. എനിക്കാരെയും കാണണ്ട. കണ്ടാൽ ജയരാജൻ സാറിന് തെറ്റ് പറയില്ല. എന്തോ ഒരു ഐശ്വര്യവാ.
ഇതിനു വളരെ പഴയ കാലത്തെ കുറാൻ പാറ എന്നായിരുന്നു അത്രേ പേര് ആദ്യം പ്ലാന്റേഷൻ തുടങ്ങിയ ആൽബർട്ട് സൈപ്പ് പേര് മാറ്റി മാഗീസ് ഡ്രീം കേട്ടിട്ടില്ലേ ഇല്ല മാഗി വെടിവെച്ച് മരിച്ച സൈപ്പിന്റെ ആ അതെ തന്നെ ആൽബർട്ട് ആൽബർട്ടിന്റെ മകന്റെ കയ്യിൽ നിന്നാണ് ഇപ്പോഴത്തെ കമ്പനി വാങ്ങിച്ചത് ആൽബർട്ട് സൈപ്പ് 65 വയസ്സിൽ കൽക്കട്ടയിൽ വെച്ചൊരു 18 വയസ്സുള്ള ഫ്രഞ്ചുകാരിയെ കണ്ട് പ്രേമിച്ചു മക്കളെ എതിർത്തിട്ട് വിവാഹം കഴിച്ചു കിഴവൻ എങ്ങനെ അതാണ് മാഗി മാർഗാരീഥ നല്ല പേര് മാഗി വന്നിരുന്ന് സ്വപ്നം കാണാറുള്ള സ്ഥലമായിരുന്നു അത്രേ അത് സായിപ്പ് കൂടെ അപ്പൊ ശല്യപ്പെടുത്താൻ പാടില്ല എന്തു സ്വപ്നമാണോ ആവും കയറി നോക്കണോ അപ്പുറം 1000 അടിയിലേറെ താഴ്ചയുണ്ട് വീണാൽ പൊടി കൂടെ വാരിയെടുക്കാൻ കിട്ടില്ല മദാമ്മ കിനാവ് കാണാൻ വന്ന സ്ഥലം നന്ന് എന്ത് ഭംഗി ചിലപ്പോൾ മേഘങ്ങൾ തുറാവുന്നത്ര താഴേക്ക് വരും രാത്രി നിലാവുള്ളപ്പോൾ ഇവിടെ വന്നിരിക്കാൻ രസമാണ് വന്നിട്ടുണ്ടോ ഏയ് തനിച്ചു വരാൻ എന്ത് രസം ഒരിക്കൽ വരാം നമുക്കൊരു ബാസ്കറ്റിൽ തിന്നാനും കുടിക്കാനും എന്തെങ്കിലുമൊക്കെ വിരിക്കാൻ ഊണൻ ബ്ലാങ്കറ്റ് കാരമലയിലെ ഗസ്റ്റ് ഹൗസിൽ ഡിന്നറിന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് മറ്റൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് പക്ഷെ അവിടുത്തെ ഭംഗി കാണാൻ സൂര്യോദയത്തിന് അല്പം മുന്നിട്ട് മുറ്റത്തിറങ്ങണം നമ്മൾ ഇന്ന് അവിടെ ഹോൾട്ട് ചെയ്യുന്നു പോളിസികളൊന്നും ഇല്ലെന്നുള്ളത് ഉറപ്പാണോ ഇല്ല ഏടത്തുള്ള കാലത്ത് ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആരോ ഒരിക്കൽ ഇൻഷുർ ചെയ്യുന്ന കാര്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നേരത്തെ മരിക്കുന്നവർക്ക് ആ ഇടപാടുകൊണ്ട് ലാഭമുള്ളൂ എന്ന് പറഞ്ഞ് അയാളെ അകാരിച്ചു വിട്ടു ബാങ്ക് അക്കൗണ്ടിലും ഫിക്സഡ് ഡിപ്പോസിറ്റിലും ആയിട്ട് 20,000 കണ്ടാ പോരല്ലോ പുള്ളി അനാവശ്യമായി ഒരു കാശും ചെലവാക്കുന്ന ടൈപ്പായിരുന്നില്ല നമ്മളറിയാത്ത പല അക്കൗണ്ടും എന്തോ എനിക്ക് കാശിന്റെ കണക്കുകളൊന്നും അറിയില്ല എന്തൊക്കെ പറഞ്ഞാൽ മതി ചെക്കുകൾ വരട്ടെ ബാങ്കിൽ ഇടുന്നതിനേക്കാൾ ഇൻട്രസ്റ്റ് കിട്ടും ചില നല്ല കമ്പനികളിലെ ഷെയറുകളിൽ മതി കണക്കുകൂട്ടൽ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ ഞാൻ പറയുന്ന സ്ഥലത്തൊക്കെ ഒപ്പിട്ട് തരാം പോരെ ദേവിക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങൾ ആലോചിക്കായിരുന്നു ഞാൻ അപ്പോൾ കണക്ക് നോക്കേണ്ടതും എന്റെ ചുമതലയല്ലേ അതെനിക്കറിയാലോ മാനേജർ മാനേജർ ഇല്ലെന്നോ ഒന്ന് കാണണം അത് ശരി എന്നിട്ട് ഞാൻ പിന്നെ വിളിക്കാം ഹലോ എന്താ ഇങ്ങോട്ട് പെട്ടെന്ന് ഞാൻ വിളിക്കുമ്പോഴേക്ക് മാനേജർ സാർ പുറത്താണ് അവത്തുള്ളപ്പോ തന്നെ വന്ന് കാണാമെന്ന് വെച്ചു തിരക്കായിരുന്നു പുതിയ പ്ലാന്റിംഗ് ഫീൽഡ് വർക്ക് ഇരിക്കെ തിരക്ക് എന്താണെന്ന് എനിക്കറിയാം എന്നെ ഒഴിഞ്ഞു മാറി നടക്കുകയാണല്ലേ ഏയ് അങ്ങനൊന്നുമില്ല ചെയർമാൻ വരുന്നത് വരെ ഈ തിരക്കുണ്ടാവും പിന്നെ തിരക്കും ഞങ്ങളും കഴിയുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ അതൊക്കെ ഇത് ഓഫീസാണ് ആര് കേട്ടാലും എനിക്കൊന്നുമില്ല ആവശ്യം കഴിയുമ്പോ പുല്ലുപോലെ വലിച്ചെറിയാവുന്ന ഉള്ളിലിരിപ്പെങ്കിൽ അത് പത്മയുടെ വേണ്ട ഞാൻ വൈകുന്നേരം വീട്ടിൽ വരാം ഉറപ്പായിട്ട് വരാം അപ്പൊ നമുക്കൊക്കെ സംസാരിക്കാം ഇനി വീട്ടിൽ കൊണ്ടുപോകാൻ വയ്യ ഞാൻ വരാമേ നമുക്കപ്പോൾ വന്നതുകൊണ്ടായില്ല നാലാളുടെ മുമ്പ് തല നിവർത്ത് നടക്കാൻ വയ്യാത്ത സ്ഥിതിയിലാക്കിയിട്ട് ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും സാരമില്ല സാരമില്ല എന്ന് പറയാൻ എത്ര എളുപ്പം കഴിഞ്ഞു എനിക്കിപ്പം ഇത് 3 മാസമായി
അതുകൊണ്ട് നിനക്ക് അങ്ങനെ ദൗത്യം പറ്റില്ല പറ്റിയാൽ തന്നെ വളരെ ഈസിയായി എന്തെങ്കിലും ചെയ്ത് ശുദ്ധമാക്കാൻ നിനക്കറിയാം അതിന് പത്മേ കിട്ടില്ല അങ്ങനെയൊന്നും അല്ലല്ലോ എന്നോട് ആദ്യം പറ്റിക്കൂടി സമയത്ത് പറഞ്ഞത് രാത്രി കൂടെ കിടക്കാൻ വരുമ്പോ മാത്രം പറഞ്ഞാ പോരാ പഞ്ചാര വാക്ക് പത്മ ഇത് ഓഫീസാണ് വാക്കുകൾ സൂക്ഷിക്കണം सत्याग्रह मेरी വൈകുന്നേരം വരുമ്പോൾ എല്ലാം തീരുമാനിക്കാം നീ പറയുന്ന പോലെ ഒക്കെ ചെയ്യാം ഉറപ്പ് നീ പോ ഞാൻ വരാമേ ഉറപ്പല്ലേ നിന്നെ എങ്ങനെ നിസ്സാരമായി വിട്ടുകളയോ ഞാൻ നീയല്ലേ എനിക്ക് ആകെയുള്ള ഐശ്വര്യം നിന്റെ ഐശ്വര്യം നിന്ന് കിട്ടിയല്ലേ ഈ പ്രമോഷൻ നല്ല കുട്ടിയായിട്ട് പോ ദേശത്തിൽ ഞാൻ എന്തൊക്കെയോ ഏയ് സാരമില്ല നിന്റെ ശോഭം കാണാൻ ഒരു രസമാണ് സൗന്ദര്യം കൂടും Good girl, va. മാനേജരുടെ ഭാര്യയ്ക്ക് പണം കിട്ടിയോ അടുത്ത് കിട്ടും അതവൻ തട്ടും അവൻ മനുഷ്യനല്ല അവന് കൂട്ട് നിന്നപ്പോ ഞാനും മഹാഭാവിയായി ദൈവം പൊറുക്കൂല എനിക്കൊന്നും ആയില്ല ഒരു 5 രൂപ ഉണ്ടട്ടാ മതി ജോണി വാ ഒന്ന് ഉറങ്ങാൻ വേണ്ടിയാ ജോണി വാ അമ്മ കഴിച്ചോ കുഞ്ഞേട്ടൻ ഏത് പാതിരക്കാണോ വരാ മൂക്കറ്റ ദിവസം കുടിക്കാൻ കുഞ്ഞേട്ടന് കാശുണ്ടല്ലോ അതിന് അമ്മച്ചിക്ക് യാതൊരു എതിരുമില്ല അവൻ എന്തോ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ട് അവൻ ഇങ്ങനായിരുന്നില്ലല്ലോ മുമ്പ് ഞാൻ പോട്ടെ ജോണി നീ വാ ഞങ്ങളുടെ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ കഴിക്കാം വാ ഇരിക്കൂ അവളുടെ മോറൊന്ന് തെളിഞ്ഞു കാണുമല്ലോ എന്ന് വിചാരിച്ചാ ഞാനെന്നാ ഏടാ കൂടത്തില് അമ്മച്ചി ചന്ദ്രനും ചോറെടുത്ത് വെക്ക് ഞങ്ങളെ ചോറും കറിയും ഒക്കെ ചെറിയ വട്ടത്തിൽ എവിടെ സാറാ കുട്ടി ആ മീൻ എന്താ വാടി കിട്ടിയത് ചന്ദ്രൻ ഊണ് കഴിക്കാനുണ്ട് മീനില്ല കുറച്ച് കപ്പ പുഴുങ്ങിയതേ ഉള്ളൂ ലാസറേട്ടിന്റെ പിടിയെന്ന് ഇനി അരിയും സാധനങ്ങളും കടം തരില്ലെന്ന് പറഞ്ഞു ഞാൻ വരട്ടെ അമ്മച്ചി പോട്ടെ രാത്രി നടത്തൊരു രസമാണ് എന്തൊക്കെയാണ് നോക്കട്ടെ എനിക്ക് വരാൻ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ ണോ
ഞങ്ങളുടെ ആള് തഴഞ്ഞുന്ന് ആശുപത്രിയിൽ ഓരോരുത്തർ പറയാൻ തുടങ്ങിയപ്പോ എനിക്കൊരു കളിയായിരുന്നു. ആ ലക്ഷ്യത്തിന് നേരെ അങ്ങോട്ട് വന്നു. തെറ്റാണ്. എന്ത് ശിക്ഷ വേണമെങ്കിലും ഇന്ന് തന്നു. കാണാത്തപ്പോൾ എന്റെ വിഷമം. ഒറ്റയ്ക്ക് രാത്രി കിടക്കുമ്പോൾ എന്നെപ്പറ്റി വിചാരിക്കാറില്ലേ? കാലത്ത് പോയാ പോരെ, ഇതൊക്കെ മാറ്റിക്കോളൂ. ഒക്കെ പഴയതായിരിക്കണം. എനിക്കൊരു നല്ല സാരി വാങ്ങി തന്നിട്ട് എത്ര കാലായി? ഇനി പറയൂ, എപ്പോഴാ കല്യാണം? എപ്പോഴാന്ന് പറയൂ. അതിനാളൊന്നും വേണ്ട. എപ്പോഴാന്ന് പറയൂ. ഉടനെ. ഡോക്ടറുടെ ഫാമിലി, എന്റെ വീട്ടിൽ നിന്ന് അമ്മ, ആശുപത്രിയിലെ സ്റ്റാഫ്, എസ്റ്റേറ്റിൽ നിന്ന് എത്ര ആളുണ്ടാവും? പത്തുനൂറാൾക്ക് സദ്യ കൊടുക്കാൻ ക്ലബിൽ എത്ര ഉറുപ്പി വരും? അത് ഞങ്ങളെ ചെലവ് ചെയ്യേണ്ടത്. എന്താ ഒന്നും മിണ്ടാത്തത്? എത്ര ഉറുപ്പിയ? 82,000. എന്തിനാണ് ഈ പറയുന്നത്? ഒരു തമാശ ഓർത്താ. അത് വേറൊരു കണക്ക്. എന്റെ പൊന്നുമോളല്ലേ, സത്യം പറ കുഴപ്പം വല്ലതും പറ്റിയോ? കല്യാണം കഴിഞ്ഞ് 6 മാസത്തെ നീ പറ്റാലേ, നമുക്ക് രണ്ടുപേർക്ക് സ്വല്പം നാണക്കേടില്ലേ? ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞത്. എന്ന് വെച്ചിന് വാക്ക് മാറിയാൽ. ആ, പത്മന്റെ സ്വഭാവം ശരിക്കും കണ്ടിട്ടില്ല. അതല്ല, വേറൊന്നും കേട്ടില്ലേ? ആ നഴ്സിന്റെ. ഏതിന്? എന്താ സംഭവം? നഴ്സ് പത്മ വീട്ടിനകത്ത് തൂങ്ങി മരിച്ചു. ഓ മൈ ഗോഡ്. ശകലം വട്ടാണെന്നറിയാം, എന്നാലും നഴ്സ് പത്മ എന്ന് പറഞ്ഞപ്പോ ഏതോ എവിടെയോ കിടക്കുന്ന ഒരാളെ പറ്റി പറഞ്ഞ പോലെ. എന്നാലും ആ പെണ്ണൊരുത്തി എന്തിനീ കടുങ്ക ചെയ്തു ആവോ? മാനേജർ മാനേജ്മെന്റ് അക്കൗണ്ട്സ്, ചെയർമാൻ ചെക്കിൽ കൗണ്ടർ സൈൻ ചെയ്യണം. ആ ചെയർമാൻ വരട്ടെ, തിരക്കില്ല. ദേവസ് പത്മയെ കൊണ്ട് ഇനി ശല്യം ഉണ്ടാവില്ല. തീർന്നല്ലോ. മണ്ടി പെണ്ണായിരുന്നു, പാവം. ശല്യം തീർന്നതോ അതോ തീർത്തതോ? ചന്ദ്ര, നിനക്ക് വളരെ ചെറുപ്പമാണ്. പെണ്ണുങ്ങളെ പറ്റി നിനക്കെന്തറിയാം? വളറ്റൈൽ ഫ്രെയിൽറ്റി, ദൈ നെയ്മി സുമൻ. ഇപ്പൊ കവി പറഞ്ഞില്ലേ, അങ്കുശമില്ലാത്ത ചാവല്യമേ മണ്ണിൽ അങ്ങനെ എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ. നിങ്ങൾ നിങ്ങൾ ചിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഭയം. ഇനഫ്. ഐ സേ ഗോ ആൻഡ് ഡു യുവർ വർക്ക്. തന്നെ സ്ഥിരപ്പെടുത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട പേപ്പേഴ്സ് എന്റെ മുമ്പിൽ കിടക്കണം. ഗോ.
തൂങ്ങി മരിച്ചതോ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതോ രണ്ട് പെണ്ണുങ്ങളെ മേച്ചു നടക്കാൻ പാടാണെന്ന് കരുതി ഒന്നിലെ ജോണി നീ ഇപ്പൊ ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടിയിൽ മദ്യപിച്ചു എന്ന കാരണത്തിന് ഇപ്പൊ ഡിസ്മിസ് ചെയ്യാം എനിക്ക് ആരോടും ചോദിക്കണ്ട അറിയാം മാനേജരായില്ലേ മാനേജരായി എന്ന് മാത്രമല്ല മാനേജരുടെ കാശും മാനേജരുടെ ഭാര്യയും ഹായ് അച്ചാവിങ്ങ ആദ്യം കൊല്ലാനേ കയ്യറപ്പുള്ളൂ എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞത് വലിയൊരു സത്യ ജോണി നിനക്കൊരു അമ്മയുണ്ട് പെങ്ങന്മാരുണ്ട് നീ പാവമാണ് കുറെയൊക്കെ ഞാൻ ക്ഷമിക്കുന്നത് അതുകൊണ്ടാണ് നിർത്തു സാറേ ഞാൻ ഇറങ്ങണം നീ കുറച്ചു ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കേ ESI ലീവ് ഉള്ളതുകൊണ്ട് ശമ്പളം കിട്ടുമല്ലോ അടുത്ത സൺഡേ വീട്ടിലേക്ക് വാ പെങ്ങടെ മാപ്പിളയുടെ ബാക്കി പണത്തിന് ഞാൻ ഏർപ്പാടിയാ ഞാൻ തരാം കുടുംബത്തിലെ പ്രയാസങ്ങൾ കൊണ്ടാണ് നീ കുടിക്കുന്നതെന്ന് എനിക്കറിയാം നീ വീട്ടുകാരെ ദുഃഖിപ്പിക്കരുത് നമ്മളൊക്കെ എന്തായാലും കുടുംബത്തിലുള്ള സ്ത്രീകളെ കഷ്ടപ്പെടുത്തരുത് ജോണി കേൾക്കുന്നുണ്ടോ ഉവ്വ അച്ഛനോട് എല്ലാം തുറന്നു പറഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടും സാറേ കുംഭസാരത്തെ കേൾക്കുന്നത് പുറത്താരും പറയൂല അച്ഛൻ അത് മതത്തിലെ നിയമമാ നീ ഞായറാഴ്ച വീട്ടിലേക്ക് വാ നമുക്ക് സൗകര്യമായിട്ട് എല്ലാം സംസാരിക്കാം എല്ലാം ആലോചിക്കാം പുതിയ കൊല മോശമല്ല തെഫ്റ്റ് കേസ് 16 ഭവന ഭേദനം 3 കൊല 1 ഉമ്മത്തും കയറിച്ചെന്ന് തമിഴത്തി ചത്തില്ലല്ലോ അപ്പോൾ ആത്മഹത്യ ഒന്നുമേ നിർത്താം ക്ലോസ് ചെയ്യാം ഫയൽ ആസ്പത്രി ജോലി ചെയ്യുന്ന ഒരു നഴ്സിന് മരിക്കണമെങ്കിൽ വേറെ എന്തൊക്കെ എളുപ്പമുണ്ട് ഉറപ്പേട്ടാ സ്ലീപ്പിംഗ് പിൽസ് അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ചാവാ നിശ്ചയിച്ചാ പിന്നെ എന്തായാലും എന്താ കാരണവന്മാർ പറഞ്ഞ പോലെ അരി ഒടിഞ്ഞിട്ടുണ്ടാവും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏത് വയസ്സായ പെണ്ണുങ്ങളായാലും കെട്ടിച്ചമഞ്ഞ് കാണുന്നവർക്ക് ചന്തം തോന്നുന്ന മോഹം ഉള്ളിലുണ്ടാവും ചത്തു കഴിഞ്ഞാൽ നാവ് വൃത്തിയാടാതെ കണ്ണു തുറിക്കാതെ ചന്തത്തിൽ കിടക്കണമെന്ന് തോന്നില്ലല്ലോ അപ്പൊ എളുപ്പം ഒരു സാരി എടുത്ത് കരുത്തിലൊരു കുടുക്കിടുക തൂങ്ങാം കുറിപ്പിട്ട് എന്തും വളരെ നിസ്സാരമാണ് താനൊരു 10 കൊല്ലം കൂടെ കഴിയട്ടെ കുത്തിക്കൊല ആത്മഹത്യ എന്ത് കണ്ടാലും ഒന്നും തോന്നില്ല ഒരു ശവത്തിനൊരു ഫയല് അതാവും കുറെ കണ്ടുമെടുക്കുമ്പോ ഞാൻ വരാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലൊന്ന് വിളിക്കണം ഞാൻ എസ്റ്റേറ്റ് ഡോക്ടറെടുത്തുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ ഓഫീസിൽ ജോൺസൺ നഴ്സിംഗ് പഠിച്ചു നേറ്റീവ് പ്ലേസ് മായന്നൂർ ഇത് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് നഴ്സ് ആയതുകൊണ്ട് ഈ സ്ത്രീക്ക് വല്ല മരുന്ന് കൊടുത്ത് കഴിക്കുന്നായിരുന്നല്ലോ ഈസി അല്ല ഡോക്ടർ നമ്മളോട് കൺസൾട്ട് ചെയ്തല്ലോ ആത്മഹത്യ ഒരു മൊമെന്റിലെ സഡൻ പ്രേരണയാണ് മിസ്റ്റർ രവി സ്ലീപ്പിംഗ് പിൽസ് ആയിരുന്നു ലോജിക്കലായി നോക്കിയാൽ ഏയ് മരണത്തിന്റെ ലോജിക് അങ്ങനെ നോക്കിയാൽ ഈ ഗുളുമായി പറ്റാതിരിക്കാൻ ഇവർക്ക് എന്തെല്ലാം എളുപ്പവഴിയുണ്ട് പറ്റിയാൽ തന്നെ ഒരു ഡിഎൻസി ഇവിടെ 20 മിനിറ്റ് കുറെ അഫയേഴ്സ് ഉണ്ടായിരുന്നു ഈ സ്ത്രീക്ക് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഡോക്ടർക്ക് സ്വല്പമൊക്കെ മനസ്സിലാവാതിരിക്കില്ലല്ലോ ഞാൻ ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് 15 കൊല്ലമായി മകളുടെ മകൾക്ക് കല്യാണം ആലോചിക്കേണ്ട സമയമായി പക്ഷെ അതൊന്നും ഒരു തടസ്സമല്ല പലർക്കും ഞാനായിട്ട് ആ പേരും കേട്ട് കേൾവിൽ പല വിവരങ്ങളും മുമ്പത്തെ ഡോക്ടർ ചെറുപ്പമായിരുന്നു ഭാര്യയും കുട്ടികളും ഒക്കെ ഉള്ള ആൾ തന്നെ എന്തോ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പേര് എവിടെയാണെങ്കിൽ ഇപ്പോൾ ഗൾഫിൽ എസ്റ്റേറ്റ് ചിലരായിട്ട് ആ ഇവിടെ ചുറ്റുവട്ടത്തെ അപവാദങ്ങളുടെ ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ഉള്ള ഒരാളുണ്ട് ഞാൻ അയാളെ കൂട്ടിത്തരാം കമ്പൗണ്ടർ കരണനെങ്ങി ഹലോ യെസ് ഡോക്ടർ വർഗീസ് സ്പീക്കിംഗ് ഉണ്ട് ആ ഇൻസ്പെക്ടർ കുറിപ്പ് യെസ് ആ ഓ ശരി സർ ശരി സർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നേഴ്സ് പത്മ ഗർഭിണിയല്ല അത്ഭുതം ആ ഇതാണ് കമ്പൗണ്ട് സംസാരിക്കും സത്യമാണ് ബന്ധമുണ്ടായിരുന്നു വളരെ ക്ലോസ് ആ എന്ന് പറയാം വിൽക്കാൻ വെച്ചതൊക്കെ
വാങ്ങാൻ സൗകര്യമുള്ള ശ്രമിച്ചു നോക്കില്ലേ മിസ്റ്റർ രവി? അങ്ങനത്തെ ക്ലോസ്. അതിലപ്പുറം ഒരു മാനസിക ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അപ്പൊ കണക്ക് തീർക്കും. പിന്നെന്ത് ബന്ധം? ഓഫീസിലും കാണാൻ വരും ചിലപ്പോ ഈ സ്ത്രീ അല്ലേ? ഒരിക്കൽ ഞാൻ കുറെ മുമ്പ് വിട്ടതാണ്. പഴയ കസ്റ്റമേഴ്സിനെ വീണ്ടും തെരഞ്ഞു പിടിക്കാൻ ഇറങ്ങിയാണോ എന്ന് സ്വകാര്യമായി ചോദിക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് നല്ല തെറിയും കിട്ടി. വിട്ടുകളഞ്ഞതിന് പ്രത്യേക കാരണം വല്ലതും? നമ്മൾ ചെറുപ്പക്കാർ തമ്മിൽ ഉള്ളത് പറയുന്നതിലെന്താ, അവളുടെ സ്ഥലം ക്രൗഡഡ് ആവാൻ തുടങ്ങി, ട്രാഫിക് ജാം ആവൂ എന്ന് ഭയം. പിന്നെ ഈ കാശ് കൊടുത്തുള്ള ഇടപാടൊക്കെ വേഗം മടക്കില്ലേ? ഹോട്ടൽ ഷാപ്പാടെ ഇടയ്ക്കൊക്കെ രസമാണ്. ഓൺസിനെ വേ പത്മ ഒരു സാധു പെണ്ണായിരുന്നു, കുറച്ച് ലക്ഷറി വേണം, എക്സ്ട്രാ മണിക്ക് വേണ്ടി കുറച്ചൊക്കെ ലൂസായതാണ്. ഒരു പക്ക പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നൊന്നും പറഞ്ഞുകൂടാ. പക്ഷെ ആത്മഹത്യ കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വളരെ ശരി, എനിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നുമില്ല. ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നാണ് എന്റെ അഭിപ്രായം. ചാരിത്തുമ്പി കെട്ടിത്തൂങ്ങിയല്ലേ, പോസ്റ്റ്മോർട്ടത്തിൽ അറിയില്ലേ? പോസ്റ്റ്മോർട്ടം ഔദ്യോഗികമായി ശരിയാണ്, ആത്മഹത്യ തന്നെ. പക്ഷെ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കുള്ളൂ വല്ല തെളിവും കിട്ടിയോ? ഒന്നുമില്ല, വെറും ഒരു സിക്സ്ത് സെൻസ് മാത്രമാണ് ഇപ്പൊ ആധാരം. മുമ്പാരോ പറഞ്ഞ പോലെ. ഓക്കെ, സീ യു. ഓക്കെ. സിക്സ്ത് സെൻസ്. അച്ഛൻ, എന്താ ജോലി, എന്തെങ്കിലും പറയാനുണ്ടോ? ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ആ വാ വാ, ഇരിക്കേ ഇരിക്കടോ. വേണ്ട, ഞായറാഴ്ച അല്ലേ, ഓഫീസ് സമയത്ത് മദ്യപിക്കുന്നല്ലേ, എനിക്കെതിരുള്ളൂ. കുടിക്കേ. വേണ്ട സാർ, കുടി നിർത്തി. ആ അത് നന്നായി, കുറച്ചധികമായിരുന്നു ഈ ഇടയ്ക്ക്. കുടിച്ചാൽ ചെയ്ത വിറ്റിന്റെ കാര്യം മറക്കാതിരുന്നു വിചാരിച്ചപ്പോ കൂടുതലായി. നമ്മൾ മറന്നാലും ദൈവം മറക്കില്ലല്ലോ സാറേ. ഞാൻ അച്ഛനോടെല്ലാം പറഞ്ഞോ പറയും, പിന്നെ അച്ഛൻ പറയുന്നതിലൊക്കെ ചെയ്യും. പോലീസിൽ പറയാനാണ്? നിന്റെ പള്ളിയിൽ അച്ഛൻ ഉപദേശിക്കുന്നെങ്കിലോ? വകുപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, നിനക്കും കിട്ടും ഒരു 7 കൊല്ലം, 7 5 12 കൊല്ലം. ഞാൻ നിയമം പഠിച്ചവരാണ്. എന്നാലും മനസ്സുദ്ധമായി കിട്ടുമല്ലോ, അത് മതി. അതാ വലുത്, എനിക്ക് 12 കൊല്ലം കിട്ടുമ്പോ സാറ് കൊലമരത്തെ തൂങ്ങും. നിനക്ക് സ്വർഗത്തിൽ ഇപ്പൊ തന്നെ സീറ്റ് റിസർവ് ചെയ്യണോ, അതോ പണിയെടുത്ത് ഇവിടെ കഴിയണോ? കൊന്നോ എന്നെ, കൊന്നു കൊല്ല. സോറി, നീ എന്നെ വല്ലാതെ അപ്സെറ്റ് ആക്കി. ദൈവത്തിന്റെ മുമ്പിൽ ജോണി, നീ തെറ്റുകാരനല്ല, ഞാനാണ് നിങ്ങളെ പ്രേരിപ്പിച്ചത്. പാവപുണ്യങ്ങളെ പറ്റി ചിന്തിക്കേണ്ടത് ഞാനാണ്. 3 ആളുകളുടെ ജീവിതം തകരുമല്ലോ എന്നാലോചിച്ചു പോയ നിമിഷത്തിൽ ഞാൻ ബാക്കിയെല്ലാം മറന്നു. എനിക്കതിൽ ദുഃഖമില്ല എന്നാണോ നിന്റെ വിചാരം? നീയെങ്കിലും എന്നെ വിശ്വസിക്കൂ ജോണി. മാനേജറുടെ ഭാര്യ കടന്നു വന്നപ്പം ഞാൻ കരയായിരുന്നു ജോണി. അവർക്ക് വേണ്ടതൊക്കെ സഹായിക്കാൻ ഞാൻ എപ്പോഴും ഓടിച്ചെല്ലുന്നത് എന്തിനാണെന്നറിയോ ജോണി? ആളുകൾ വിചാരിക്കും പോലെ അവരുടെ സൗന്ദര്യം കണ്ട് മോഹിച്ചിട്ടല്ല, ഒരു പ്രായച്ചിത്തം. ഒരു തരത്തിൽ അവർക്ക് വേണ്ട സേവനം ചെയ്യുന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണ്. നീ നിർത്തിയത് നന്നായി ജോണി. ഞാനും കൂടി വളരെ കൂടുതലാവുന്നുണ്ട്. മനസ്സിലെ വിഷമം, പിന്നെ പപ്പയുടെ കാര്യം.
എല്ലാ ചെറുപ്പക്കാരും ചെയ്യുന്ന പോലെ ചില തമാശകളൊക്കെ ഉണ്ടായി. ആ പെണ്ണ് തൂങ്ങി മരിച്ചതിന് ഞാൻ എന്ത് ചെയ്യും? നിനക്ക് ചായ വേണോ? വേണ്ട, ഒന്നും വേണ്ട. തോട്ടക്കാരൻ വന്നിട്ടില്ല. നീ അപ്പുറത്തെ അടുപ്പില് കുറച്ച് തീ പൊട്ട്, കുറച്ച് വെള്ളം ചൂടായിട്ട് വേണം ഒന്ന് കുളിക്കാൻ. പിന്നെ ആ പണത്തിന്റെ കാര്യം ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കാം. ശരിയായിട്ടുണ്ട്. That's good. നീ ജീപ്പ് എടുത്ത് താഴത്ത് പോയി നമ്മുടെ അവറാച്ചന്റെ വീട്ടിൽ. പുള്ളി കുറച്ച് രൂപ തരും, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. നിന്റെ പെങ്ങളെ പ്രോബ്ലത്തിന് പറഞ്ഞു തന്നെ കുറെ ശേഷം സൗകര്യം പോലെ ഞാൻ വീട്ടിക്കൊള്ളാം. ഇവിടെ സാധനം എല്ലാം തീർന്നിരിക്കുന്നു. ഒരു കുപ്പി റമ്മും പിന്നെ ഈ ടിന്നിൽ വരുന്നൊരു ചെമ്മീനുണ്ട്, അതിലൊരു രണ്ട് ടിൻ. 12 കഴിഞ്ഞ അവറാച്ചൻ പോവും. സാർ, സാറിന് ഞാൻ എപ്പോഴാണ് ഈ സംഖ്യ വീട്ടിൽ തീർക്കുന്നത്? കുറച്ചൊന്നുമല്ലല്ലോ. കടമയല്ല, നിനക്ക് മനപ്രയാസം വരുത്തിയതിനുള്ള പ്രായച്ചിത്തം. വീട്ടുകാര് സമാധാനമായിട്ടിരിക്കട്ടെ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. ബോധമല്ലേ, ഞാൻ എന്തൊക്കെയോ സാറോട് പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കണം സാർ. വൈകിക്കണ്ട, വിട്ടോ. ജോണി വന്നില്ലേ? പള്ളിന്ന് മാനേജർ അവിടെ പോയിട്ടേ വരൂ എന്ന് പറഞ്ഞു. കുഞ്ഞേട്ട് ഇന്നലെ നേരത്തെ വന്നു, ഇന്നലെ കുടിച്ചിട്ടൊന്നുമില്ല. എന്നും അവനിങ്ങനെ നല്ല ബുദ്ധി തോന്നണേ എന്നാ മോനെ എന്റെ പ്രാർത്ഥന. വരട്ടെ അമ്മച്ചി. ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ട്, കുഞ്ഞേട്ടിന്റെ കൂടെ ഉണ്ണാ വരാൻ പറ അമ്മച്ചി. വരാം. ബൈക്കിന്റെ ശബ്ദം കേട്ടപ്പം ഇന്ന് പിള്ളച്ചേട്ടൻ ഒരു അപൂർവ സന്ദർശനം ഉണ്ടെന്ന് കരുതി. അയാളിത് വേറൊരാളെ കൊണ്ട് തൊടിപ്പിക്കാൻ. ജോണി വന്നില്ലേ? വന്നു. ടൗണിൽ പോയി വരാൻ ജി പി ചോദിച്ചു, എടുത്തോളാം പറഞ്ഞു. എനിക്കും ചിലർ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. സ്വല്പം വീര്യം ജോണിയുടെ അകത്തുണ്ട്. അവൻ കൊടി നിർത്തി. ഞാൻ കണ്ടതല്ലേ, സൂക്ഷിച്ചു പോയാൽ മതി. വഴിക്ക് നിർത്തി പിന്നെയും കഴിക്കരുതെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓഫീസ് കാര്യത്തിനല്ലാതെ ജീപ്പ് എടുത്ത് വല്ല ദിക്കിലും തട്ടോ മുട്ടോ ചെയ്താൽ എനിക്ക് പേടിയുണ്ട്. Thank you.
വരും ഞാൻ ജിപി കൊണ്ടുപോയി വിടാം എനിക്ക് എന്റെ മക്കൾക്ക് ഇനി ആരും ഇല്ലല്ലോ എന്റെ കർത്താവേ ജോണി ജോണി ഒരു പാവമായിരുന്നു കൊച്ചു കുഞ്ഞിനെ പോലെ ശുദ്ധൻ പ്രിയപ്പെട്ടവരെയൊക്കെയാണ് ദൈവം വേഗം അടുത്തേക്ക് വിളിക്കാന്ന് കരുതി സമാധാനിക്കും അമ്മച്ചി അമ്മച്ചിയെ കൊണ്ട് ജപിക്കരുത് അവൻ പാവമായിരുന്നടാ എന്ത് കുടിയാണിത് ഭയങ്കര ക്ഷീണം ആക്സിഡന്റിൽ ജോണി മരിച്ചു ഒരു ഡ്രൈവർ പണിക്കാരി പറഞ്ഞു ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം ശവസംസ്കാരം വല്ലാത്ത സങ്കടമായിപ്പോയി പള്ളിയും താഴെ മൂന്ന് പെൺകുട്ടികളുമാണെന്ന് പണിക്കാരി പറഞ്ഞു പാവം കുറച്ച് അതിയാവുന്നുണ്ടത് ജോലിക്കാരി പോയിട്ടില്ല കിടക്ക ഞാനൊന്നിപ്പോ അവൾ ഇങ്ങോട്ട് വരത്തില്ല ജോണിയുടെ അമ്മച്ചിയുടെ മുമ്പിൽ നിന്ന് സഹതാപം കാട്ടുന്നു രാക്ഷസൻ നീയാണ് ജോണിയെ കൊന്നത് അല്ലേ എനിക്കറിയാം ഓക്കെ ആക്സിഡന്റിൽ എപ്പോഴും ആർക്കും എവിടെ വെച്ചും സംഭവിക്കാം നാച്ചുറൽ പക്ഷേ കഷ്ടമായി പോയി എനിക്ക് സങ്കടമുണ്ട് എനിക്കറിയാം ആക്സിഡന്റ് തന്നെ പക്ഷെ നീ അറിയാതെ നടക്കില്ല യു ആർ റെസ്പോൺസിബിൾ ഞാൻ പോലീസിനോട് പറയാൻ പോവാം എല്ലാം പറയും വെറും ആക്സിഡന്റ് ഇവിടെ നീ താഴെ ഈ കല്ലിൽ തലയിടിച്ചു വീണാലും അതൊരു ആക്സിഡന്റ് ആണ് കെയർഫുൾ നീ ഇനിയും കൊല്ലും കൊല്ലാൻ നിനക്ക് ഒരു മനപ്രയാസമില്ല ഇല്ല അതിനിട വരുത്തായിരുന്നാൽ നിനക്ക് നല്ലത് ഇന്നലെ രാത്രി തൊട്ടാ മിണ്ടില്ല സാർ മോർണിംഗ് സാർ കമ്പ്യൂട്ടറും ഹെലികോപ്റ്ററും റേഡിയോ ഫോണും ഒക്കെ ഉണ്ട് മറ്റുള്ള നാട്ടിൽ പോലീസിന് നമുക്കാകെയുള്ള സാധനം ഇങ്ങനെ രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എസ്പിയുടെ ഓഫീസിലുണ്ട് നേഴ്സിന്റെ താൻ പോയിന്ന് കണ്ടു എന്താ കുറിപ്പിട്ട് നോക്കിയോ എസ്പിയുടെ ശകാരം കൂടെ ഞാനാ കേട്ടത് രണ്ടാമതൊരു പോസ്റ്റ്മോർട്ടം ഡി എംഒയുടെ പരിഭവം വേറെ തന്റെ ഓരോ ഭ്രാന്തിന് ഞാൻ ഏസ് പറഞ്ഞാൽ എസ്പിയുടെ ശകാരം മുഴുവൻ നേരിട്ട് കിട്ടും തനിക്കും വാങ്ങിച്ചോ രണ്ടാമത്തെ റിപ്പോർട്ടിൽ ക്ലീൻ ആത്മഹത്യ കഴുത്തിലെ പാട് അത് കണ്ടപ്പോ കുറിപ്പിട്ടും തോന്നിയില്ലേ എടോ തൂങ്ങി മരിച്ച പിന്നെ കഴുത്തി പാടുണ്ടാവില്ലേ ഇത് നോക്കണം കുറുപ്പേട്ട The disposition of the mark is the other confirming point. Police college le sarjan ezhuthiyathaan. The configuration of the neck and tilting of the ellipsoid head. Ninda maadhiri amma kaaranalla yan. Annaji parayarulla pole. Surukkamaa sonna enna. Kudukku vettathu meepottu kayirille. Eduthu chaadumbo. Clean vettathilavilla. Cherinja oval shape. Da. Idaan carotid artery. Idinmeelulla pressure. ഹൃദയമിടിപ്പ് നിൽക്കുന്ന നിമിഷം വരെ നിന്നാൽ ആത്മഹത്യയും കൊലപാതകവും തമ്മിൽ തിരിച്ചറിയാൻ പ്രയാസം ബ്ലീഡിംഗും ഉണ്ടാവില്ല എങ്ങനെ എങ്ങനെ രണ്ട് മൂന്ന് പോയിന്റിലെ വ്യത്യാസം കാണും അത് പ്രത്യേകം നോക്കണമെന്ന് ഡോക്ടർ സാല എഴുതിയിട്ടുണ്ട് വേഗൽ നർസ് പൊട്ടിയാൽ കൊലയാളിയുടെ ഭാഗ്യത്തിന് കൺജഷൻ ഉണ്ടാവില്ല അത്രേ മാർക്ക് ശരിക്കും നോക്കണമെന്ന് എഴുതിയിരിക്കുന്നതാണ് ഉറപ്പേട്ട മാർക്കും തലയുടെ പൊസിഷനും നീയേ ഈ കണ്ണി കണ്ട പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട് അത്യാവശ്യം ഇതൊക്കെ അധികം വായിച്ചാൽ നല്ല പോലീസുകാരനാകാൻ പറ്റില്ല എവിടെ നോക്കിയാലും സംശയവും വർമ്മവും വർമ്മ ഇറക്കി തല്ലിന്റെ ആളാണ് ഈ കുറുപ്പ് സാർ അതിന്റെ ഗുണം ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് സാർ ശരിക്കൊന്ന് വിരട്ടി വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് വിചാരിച്ചാണ് എടുത്തനെ ആ മാനേജറുടെ കേസിൽ മാരണം അപ്പോഴത്തേക്കോ ഡ്രൈവർ കാഞ്ഞു ഒരു ആക്സിഡന്റ് ഒരു കൊല ഒരു ആത്മഹത്യ ഒരു ആക്സിഡന്റ് എല്ലാം എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടു എനിക്കൊന്നും ഇതങ്ങോട്ട് നയിക്കുന്നില്ല അയച്ച കത്തിനൊന്നും മറുപടിയും കാണുന്നില്ല
എവിടെ നിങ്ങൾ ടെലക്സ് അയക്കാൻ പറ്റുമോ നോക്കട്ടെ ഉറപ്പേട്ട, ഭയം വരാം. Good morning. Time in a pool, export in a lot of shipping bills. Ago, bank later. Factory will run the ship to smooth. I know, very smooth. Over time alone, workers are happy. Office will wear a problem. No problems. We know you jeep accident on time. Oh, but insurance on that. I won't say that. Driver made you. Oh, Mrs. Menon, PF in the gratuity day, then the check on the signs here. Might say driver the papers and program. അതെ, സെക്രട്ടറി സൈൻ ചെയ്താൽ മതിയാവും, സംഖ്യ കുറവാണല്ലോ. വാട്ട് എ വണ്ടർഫുൾ പ്ലേസ്. ഡാഡി പറഞ്ഞു ശരിയാണ്. ഇവൾ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്, എന്റെ മകൾ. ഈ ഗ്രൂപ്പ് മാനേജ് ചെയ്യുന്നത് മിസ്റ്റർ ജയരാജനാണ്. നമസ്തേ. പ്ലാന്റേഷന്റെ എല്ലാ ആസ്പെക്ട്സും പഠിക്കണം. ഓഫീസ് കാര്യം മാത്രമല്ല, പ്ലാന്റിംഗ്, അപ്കീപ്, പ്രൊഡക്ഷൻ, സെയിൽസ് എല്ലാം. ഇവളെ എ ടു സെറ്റ് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ഇയർ വാസന്തി ഡയറക്ടർ ബോർഡിൽ വരും. കുറച്ചു കഴിഞ്ഞാൽ മുഴുവൻ ബിസിനസ്സും ഇവൾക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും. എല്ലാ കപ്പാസിറ്റിയിലും വർക്ക് ചെയ്താലേ ഒരു കംപ്ലീറ്റ് ഹോൾഡ് കിട്ടും. യു വർക്ക് വിത്ത് ഹിം. പ്രത്യേക മുറി, പ്രത്യേക സൗകര്യങ്ങൾ ഒന്നും വേണ്ട. ജയരാജന്റെ ഒരു വെറും അസിസ്റ്റന്റ്, അങ്ങനെ ട്രീറ്റ് ചെയ്താൽ മതി. എന്നാലേ പ്രോബ്ലംസ് റിയൽ ആയിട്ട് മനസ്സിലാക്കൂ. യു ട്രെയിൻ ഹർ. യെസ് സർ, പ്ലീസ് കം. ഇത് മിസ്റ്റർ പിള്ള, ഇന്റേണൽ അക്കൗണ്ട്സ്. ഹലോ. ഇത് ചന്ദ്രൻ, ലോക്കൽ സെയിൽസും പേഴ്സണൽ ഫയൽസും നോക്കുന്നു. ഹലോ, ഹുമയൂൺ ചക്രവർത്തി അല്ലേ, ക്രൈസ്റ്റ് കോളേജ്? പെട്ടെന്ന് മനസ്സിലായില്ല. ചന്ദ്രൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. ഞങ്ങള് ഭാരത സ്ത്രീകളുടെ പ്രസന്റ് ചെയ്തു. ഇദ്ദേഹം ഹുമയൂൺ ചക്രവർത്തി, ഞാൻ തടവുകാരി. ആ വള്ളത്തോളിന്റെ പഴയ കവിത, തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, മുഷ്കരനല്ല ഞാൻ മുക്തശീലെ. ഞാനും ബോംബെയിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനതിൽ വില്ലൻ ഉസ്മാൻ ഖാൻ. എസ്റ്റേറ്റിലെ സ്റ്റാഫ് മോശമില്ലല്ലോ, കലയും കവിതയൊക്കെ ഉള്ളവരാണല്ലോ എല്ലാവരും. അഹമ്മദാബാദിൽ ഏതോ ആർട്ട് സ്കൂളിൽ ചേർന്നെന്ന് പിന്നീട് ആരോ പറഞ്ഞു. ചേർന്നു ഒരു കൊല്ലം, പിന്നെ വിട്ടു. ഞങ്ങൾ മറ്റു സ്റ്റുഡൻസിനൊക്കെ വലിയ ആരാധനയായിരുന്നു. പാടും, ചിത്രം വരയ്ക്കും, ബെസ്റ്റ് ആക്ടർ. ആ, നിങ്ങൾക്കെല്ലാം കൂടി ഇവിടെ എന്തെങ്കിലും കൾച്ചറൽ പ്രോഗ്രാംസ് ആവാലോ. ഇടയ്ക്കൊരു നാടകം എന്താ പറ്റില്ലേ? മാനേജർ വളരെ നന്നായിട്ട് അഭിനയിക്കും. ടോപ്പ്. പുതിയ ഡയറക്ടർ കുറച്ച് ഫണ്ട് നീക്കി വെച്ചാൽ മതി. ആ പിന്നെ ചന്ദ്രൻ, അറ്റൻഡറോട് മിസ് വാസന്തിക്ക് എന്റെ റൂമിൽ ഒരു ടേബിളും ചെയറും വേണ്ട, ഓഫീസ് സ്റ്റേഷനറീസും അവിടെ ഇരിക്കുന്നത്. എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് തൽക്കാലം. ഡയറക്ടറും മാനേജിംഗ് ഡയറക്ടറെ വരെ ശരിക്ക് പണിയെടുപ്പിച്ചുള്ള അനുവാദം തന്നിട്ടുണ്ട് ചെയർമാൻ. പ്ലീസ് കം. അങ്ങനെ തന്നെ വേണ്ടത്. സായിപ്പന്മാരുടെ അതേ ചിട്ട ഫോളോ ചെയ്യാണ് ചെയർമാൻ. മക്കളാണ് ഷെയർ ഉണ്ടെന്ന് വെച്ചിട്ട് വലിയ പൊസിഷനിലൊക്കെ കയറ്റി ഇരുത്തുന്നത്. നമ്മൾ ഇന്ത്യക്കാര് അല്ലേ ചന്ദ്ര? ഫീൽഡിലായിരുന്നു.
അത്യാവശ്യമായി ഫോൺ ചെയ്തെന്ന് പറഞ്ഞു. വന്ന കാലമ്മൽ ഇങ്ങനെ നിന്നാ എങ്ങനെ പറയാ? വല്യേട്ടൻ കുറെ കുഴപ്പങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് നാട്ടില്. എന്നാലും എന്റെ കത്ത് കിട്ടിയപ്പോ സമാധാനമായി എന്ന് അച്ഛൻ എഴുതിയിരിക്കുന്നത്. അച്ഛന് ഞാൻ എല്ലാം തുറന്നെഴുതി. അന്ന് പറഞ്ഞ മാതിരി ആഘോഷമൊന്നും വേണ്ട, അത്യാവശ്യം കുറച്ച് ആളുകളെ വിളിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് മാലയിട്ടാ മതി എന്നാ അച്ഛൻ എഴുതിയിരിക്കുന്നത്. വായിച്ചു നോക്കൂ. ഭാഗത്തിൽ തറവാട് വീടിന് വില കെട്ടിയിരിക്കുന്ന 40,000 ആണ്. അത് നീ നിന്റെ സംഖ്യയിൽ നിന്ന് വാങ്ങിക്കുന്നത്. അവിടെ ഒരു പഴയ തറവാട് വീട് വാങ്ങിട്ട് എന്ത് പ്രയോജനം? തറവാട് വീടല്ലേ ഇപ്പോ 3 താഴേക്ക് അവകാശം. നമുക്ക് സ്വന്തം പറയാൻ ഒരു സ്ഥലം വേണ്ടേ? നല്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കൊരു കോട്ടയം വാങ്ങാം. അത് ഞാൻ നേരത്തെ നിശ്ചയിച്ചതാണ്. പക്ഷെ അതിന് ഞാൻ പണം അഡ്ജസ്റ്റ് ചെയ്യാം. വരും, കരോലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, ചായ തിളപ്പിക്കാം. വേണ്ട, ചെയർമാനുമായിട്ട് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. എപ്പോ വരും? ഇത്തിരക്കൊന്നായിട്ട് വരാം. ഹാവ് എ ഡ്രിങ്ക്. വേണ്ട സാർ, ഫാക്ടറിയിലെ ഒന്നുകൂടെ പോണം. ബ്ലോവറിന് ചെറിയൊരു ഡിഫക്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം റിപ്പയറിനെന്ന് മെക്കാനിക് പറഞ്ഞു. യു കൻ ഡു ഇറ്റ്. കുറച്ചൊക്കെ അറിയാം. ഫാക്ടറി ഞാൻ സഹായിക്കാറുണ്ട്, എന്റെ ജോലിയല്ലെങ്കിലും. ഇവൾക്ക് ചെയർമാന്റെ മകൾ എന്ന നിലയ്ക്ക് യാതൊരു കൺസിഡറേഷനും അരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു ചൂരൽ വാങ്ങി കൊടുക്കണം ഡാഡി. ഗെറ്റ് സം ടീ പ്ലീസ്. ഡോണ്ട് ബോദർ. എനിക്ക് ഇവിടെ ഉള്ളൂ, ആണായിട്ടും പെണ്ണായിട്ടും. അറിയാം സാർ, മകൾക്ക് 3 വയസ്സുള്ളപ്പോൾ വൈഫ് മരിച്ചു. പലരും നിർബന്ധിച്ചിട്ടും സാർ രണ്ടാമത് മാരി ചെയ്തില്ല എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. 5 കമ്പനികളിൽ എനിക്ക് മെജോറിറ്റി ഷെയർസ് ഉണ്ട്. എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ ആ വാസന്തി എല്ലാം വേഗം പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ഭാഗ്യം. സാർ എല്ലാ ദിക്കിലും എത്തും, മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ശ്രദ്ധിക്കും എന്നെല്ലാവരും പറയാറുണ്ട്. എന്നും ഞാൻ ഉണ്ടാവില്ലല്ലോ. ഓടി നടന്ന ഹെൽത്ത് ഒക്കെ ഇപ്പൊ തന്നെ കുഴപ്പം. ഓടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഒരു ഓവറോൾ സൂപ്പർവിഷന് വേണ്ടി ഒരിടത്ത് ഇരിക്കണമെന്നാണ് ആഗ്രഹം. ആകെയുള്ളത് ഒരു പെൺകുട്ടിയാണ്, അതാണ്. പെൺകുട്ടി ആയതുകൊണ്ട് എന്താ കുഴപ്പം? ഞാനൊരു വേറെ കാര്യം പറഞ്ഞതാ. സ്ത്രീയാണെന്നതുകൊണ്ട് ആരും എനിക്കൊരു പ്രത്യേക പരിഗണനയും തരണ്ട. വിമൻ ആർ ഇൻ നോ വേ ഇൻഫീരിയർ ടു മെൻ. യെസ്, ബുദ്ധിപരമായി ശരിയാണ്. ഞാൻ വരട്ടെ സാർ. താങ്ക് യു. കുറച്ച് തിരക്കുണ്ട്. സ്ട്രോങ് ഫെലോ, വെരി എഫിഷ്യന്റ്, പെരുമാറാനും അറിയാം. സ്റ്റാഫിനെയും വർക്കേഴ്സിനെയും ഹാൻഡിൽ ചെയ്യാൻ പഴയ മൈനോനേക്കാൾ മച്ച് ബെറ്റർ. പുള്ളി നല്ല വാചകമാണ്. നീ ആർക്കാ ഇതുവരെ ഒരു പാസ് മാർക്കെങ്കിലും കൊടുത്തിട്ടുള്ളത്? കളിക്കുട്ടിയാണെന്ന് വിചാരിച്ച് വല്ലവരും അടുത്താൽ നീ ഈറ്റ് പാമ്പിനെ പോലെ ചീറ്റും. ഈ ലാസ്റ്റ് കോളം നോക്കിയാൽ ഫിഗേഴ്സ് എല്ലാം കിട്ടും. മരിച്ച ജോണിയുടെ സെറ്റിൽമെന്റ് എത്രയുണ്ട്? നോട്ട് ബാഡ്, 3,200. അതുണ്ടല്ലോ, 5 കൊല്ലത്തെ സർവീസ് അല്ലേ ഉള്ളൂ. അതെങ്കിൽ അത് ആ കുടുംബത്തിന് ഒരു രക്ഷയാവട്ടെ. ശരി, ലെറ്റ്സ് ഓക്കെ. പിന്നെ കോട്ടേഴ്സ് ഒഴിയേണ്ടി വരും വേഗം എന്ന് അവരോട് പറഞ്ഞത്. വേറെ ഒരിടത്തും മരിച്ചവരുടെ അവകാശികൾ താമസമുണ്ട്. ബംഗ്ലാവുകൾക്ക് ഈ റൂൾസ് ബാധകമല്ലെന്നുണ്ടോ? അത് ചെയർമാന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു സുനന്ദയില്ലേ, കരുത്തിട്ട് ഒരു ടോൾ ഗേൾ. ആ കുട്ടി ഇപ്പോൾ കൂർഗിലും ഞങ്ങളുടെ എസ്റ്റേറ്റിലുണ്ട്. ഒരു സൂപ്പർവൈസറുടെ വൈഫാ. ഇതേപോലെ ഞാൻ വളരെ ആക്സിഡന്റലായിട്ടാണ് കണ്ടത്. ഫസ്റ്റ് റാങ്ക് വാങ്ങിയ കുട്ടി ഇപ്പോൾ ചുമ്മാ ഗൃഹഭരണം. വാട്ട് എ വേസ്റ്റ്. ആ കം ടു ദിസ്. ഡയറക്ടർ ബോർഡിനെ കൺവിൻസ് ചെയ്യാൻ ഈ 2 ബാലൻസ് ഷീറ്റും വെച്ച് സംസാരിക്കണം. യു കൻ ഗോ. പാവം, ഇയാളും ഇവിടെ വേസ്റ്റ് ചെയ്യാണ്. കോളേജിൽ എല്ലാവർക്കും എന്തൊരു ആരാധനയായിരുന്നു, എന്തൊരു ടാലന്റഡ്. ടാലന്റ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പിഴക്കണ്ടേ? ജീവിതത്തിന്റെ ഹാർഷ് റിയാലിറ്റീസ് വാസ്നിക്കറിയില്ല. LLB ബോംബെ യൂണിവേഴ്സിറ്റിന്ന് ഗോൾഡ് മെഡൽ, ഫസ്റ്റ് റാങ്ക്. മാസ്റ്റർ ഡിഗ്രി കൂടെ എടുത്ത് സുപ്രീം കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യണമെന്നായിരുന്നു. ലണ്ടൻ ബാരറ്റ് ലോവിന് ഒരു സ്കോളർഷിപ്പ് പ്രിൻസിപ്പൽ അഷ്യൂർ ചെയ്തു. അവസാനം ഈ മലമുകളിലെത്തി. അതാണ് ജീവിതം. അതൊക്കെ പറഞ്ഞ അതൊക്കെ വിടൂ. ഇനി നോക്കേണ്ടത് ഇതാണ്. ഒരാൾ അത്യാവശ്യത്തിന് കളവ് പറയുമെന്ന് വ്യക്തമായി. ബത്തീസ് ട്രാവൽസ് എന്നൊരു ഓഫീസ്
കെ ജി ടവറിൽ ഒരു കാലത്ത് പ്രവർത്തിച്ചിട്ടില്ല നമ്മുടെ എസ്റ്റേറ്റ് മാനേജർ ഒരു കളവ് പറഞ്ഞു ഒന്നല്ല രണ്ട് ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 70 മുതൽ 80 വരെ എൽഎൽബി എടുത്തവരുടെ ലിസ്റ്റിൽ ഒരു ജയരാജനില്ല ഇത് എന്റെ പേഴ്സണൽ ലെവലിലുള്ള കത്തിരിട്ട് മറുപടിയാണ് എടോ എസ്റ്റേറ്റ് സർക്കാർ ഓഫീസൊന്നും അല്ലല്ലോ തോറ്റിട്ടുണ്ടാവും ജോലി കിട്ടാൻ കളവ് പറഞ്ഞിട്ടുണ്ടാവും മരിച്ച മാനേജർ പറഞ്ഞു സിക്സ്ത് സെൻസ് അതിനെപ്പറ്റിയാണ് എനിക്ക് ഇപ്പോഴും ആലോചന വളരെ ഭേദപ്പെട്ട ഒരാൾ സംശയിക്കാൻ ഇടയില്ലാത്ത ഒരാൾ പുറത്ത് കാണുന്നത് പോലെ അത്ര സ്ട്രേറ്റ് ഫോർവേഡ് അല്ല എന്ന് തോന്നിയതാവില്ലേ അതിനുവേണ്ടി ഒരു ഗാമ്പിൾ ചീട്ട് തൊടാത്ത ചൂതുകളിൽ വകുപ്പിൽപ്പെട്ട ഒന്നും തന്നെ തൊടാത്ത ഒരാൾ പിന്നെന്തിന് ഗാമ്പിൾ ചെയ്യാൻ പോകുന്നു പറയണം കുറിപ്പേട്ട ഗാംബ്ലിങ്ങിന് വേറെയാണ് അർത്ഥം തനിക്ക് ഭ്രാന്ത ഒരു രോമത്തിന്റെ കഷ്ണം മുറിയിൽ ഒരു പെണ്ണിന്റെ പെർഫ്യൂം ഒരു ചുരുട്ടിന്റെ കുറ്റി ആരോ പറഞ്ഞൊരു വാക്ക് അതിൽ നമ്മൾ കേസ് കളിക്കുന്ന ഡിറ്റക്റ്റീവിനെ കാണാൻ വല്ല നോവലിലൊക്കെ തരേണ്ടി വരും നിനക്ക് ഹൈലെവൽ വല്ല പിടിപാടും ഉണ്ടെങ്കിൽ എന്നെ ഈ കാട്ടുമുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാൻ വല്ല കത്തോ ഫോൺ കോളോ ഒക്കെ ചെലവാക്ക കൈ നല്ലപോലെ റിലാക്സ് ചെയ്ത് റാക്കറ്റ് പിടിക്കണം ദാ ഇങ്ങനെ റിസ്റ്റിലാണ് ഫോഴ്സ് വരേണ്ടത് ഇവിടെ തളർത്തിയിടണം സ്മാഷ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ജോലി തിരക്ക് എന്താണെന്ന് ഇപ്പോഴേ ശരിക്കും മനസ്സിലായുള്ളൂ ചെയർമാന്റെ മകളാണത് കമ്പനിയുടെ ഡയറക്ടർ കൂടാണ് അവർ വിളിക്കുന്നിടത്തേക്ക് ഞാൻ പോണം ഞാനൊരു ജോലിക്കാരനാണ് മാഡം ഇത് ഫോർമർ മാനേജറുടെ വൈഫ് മിസ്സിസ് മെനോൻ ഓഹോ ഇവിടെ തന്നെയാണോ പോയില്ലേ സക്സഷന്റെ ചില പ്രോബ്ലത്തിന് വന്നാണ് അല്ല ശരി ഞാൻ വന്ന് ഡിസ്കസ് ചെയ്യാൻ മറ്റു കാര്യങ്ങൾ മടങ്ങിയാലോ ഇതെന്ത് കോച്ചിങ് തുടങ്ങിയല്ലോ കം ഓൺ നിൽക്കൂ മിസ്സിസ് മെനോൻ ഞങ്ങൾ മടങ്ങുമ്പോൾ ഡ്രോപ്പ് ചെയ്യാം Okay, bye. See you, bye. അതു ഇവിടുന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും ആ കുടകൻ മാനേജറെ എനിക്കെന്തോ അത്ര വിശ്വാസം തോന്നുന്നില്ല മൂന്ന് മാസത്തിലൊരിക്കൽ അവിടെ ഒരു രണ്ട് മൂന്ന് ദിവസം നിന്നാൽ മതി നോ പ്രോബ്ലം ഫിനാൻസ് ഇവിടുന്ന് ശരിക്കും നിയന്ത്രിച്ചാൽ മതി വിലയിൽ എന്ത് ഏറ്റക്കുറിച്ചിൽ വന്നാലും ഈ ഫിഗർ കണ്ടാ പോരാ ബാഡ് മാനേജ്മെന്റ് ഞാൻ ശരിക്കും സ്റ്റഡി ചെയ്യാം ഞാനിങ്ങനെ ഉത്തരവാദിത്തങ്ങൾ കുറേശ്ശെയായി കൂട്ടിക്കൊണ്ടുവരും സമ്മതമാണല്ലോ യെസ് സർ നോ പ്രോബ്ലം കമ്പനി അഫേഴ്സിൽ മുഴുവനായി ഇൻട്രസ്റ്റ് ഉണ്ടാവണം അതിന്റെ ആവശ്യം വരും സമയം വരുമ്പോൾ ഞാൻ പറയാം യെസ് സർ താങ്ക് യു വെരി മച്ച് മാനേജർക്ക് ഇപ്പോ സ്ഥിരമായിട്ട് ലഞ്ച് ചെയർമാന്റെ ബംഗ്ലാവില പരമസുഖം ചെയർമാനോട് പറയണം പിള്ളച്ചേട്ടാ കല്യാണം ബാംഗ്ലൂരിൽ വെച്ച് മതിയെന്ന് നമുക്കെല്ലാം കമ്പനി ചെലവിലൊരു സർക്കിട്ട് ഒക്കെ തലയിലിട്ട് അണ്ണാവനോടോ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അതും ശരിയാ എന്റെ കൺഫർമേഷൻ ശരിയാക്കാം ഇനിയൊന്നും പേടിക്കണ്ടോ ഞാനില്ലേ കംപ്ലീറ്റ് എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഭരണം ഞാനായിരിക്കും അടുത്ത് തന്നെ ചിലപ്പോ കമ്പനി തന്നെ വിഴുങ്ങില്ല കമ്പനിയും ക്രമത്തിൽ എന്റെ കയ്യിൽ വരും ചെയർമാൻ ആരോഗ്യമില്ല അദ്ദേഹം സ്വസ്ഥമായിരിക്കും മകള് കമ്പനി നടത്തും മകള് മാത്രാണോ നീ ഊഹിച്ചു അല്ലേ ശരിയാവും ചെയർമാൻ എന്നെ നേരത്തെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു മകളോട് ഹെഡ് ചെയ്യാതെ അകന്നു മാറി ബഹുമാനത്തിൽ നിൽക്കാൻ ഇപ്പോൾ വീഴണം വീഴ്ത്തണം എന്ന് തോന്നുമ്പോ ടെക്നിക് മാറ്റും എന്താണോ മരിച്ചു നിൽക്കുന്നത് സമയം വരുമ്പോൾ ശബ്ദത്തിലൊരു വിറ തളർന്ന ശരീരം അരുത് ഒന്നും ഉണ്ടായിട്ടല്ല
ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല പക്ഷേ സത്യമാണ് അസ്വസ്ഥമാണ് എന്റെ മനസ്സ് തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ് പണത്തിലും സ്ഥാനമാനങ്ങളിലും കണ്ണുവെച്ച് അടുത്തുകൂടി ഒരുത്തരാണോ തെറ്റിദ്ധരിച്ചാലെന്ന് ഭയന്ന് ഉള്ളിലുള്ളത് പറയാതെ ഇത്ര നാൾ ഞാൻ ഒതുക്കി ഇനി എനിക്ക് വയ്യ വാസ്തു അപ്പോൾ വീഴും ചെയർമാന്റെ മകളല്ല ദേവേന്ദ്രന്റെ മകളാലും വീഴും അപ്പോ ദേവി മേനോൻ കുറച്ചുനാൾ ഞാൻ സ്വർഗത്തിലെടുത്ത് പറന്നില്ലേ അവക്കും കിട്ടില്ലേ കുറെ പ്രേമം ഇനി ചുമ്മാ പാക്ക് ചെയ്തയക്കണം സംഖ്യ കുറഞ്ഞുകൊണ്ടാവും വെറും 81,000 അതെ 40 തറവാട് വീട് വാങ്ങാൻ ഇതിന്റെ അസച്ചറിയാലോ 2.5 കോടി നിനക്കൊരു പ്രൊമോഷനൊക്കെ ശരിയാക്കി തരാം ക്ഷമിക്ക് എന്തായാലും എനിക്ക് ഇന്ന് ഇഷ്ടമാണ് ശരിയാക്കാം വീട് ഒഴിയാനുള്ള കടലാസ് വന്നു മാനേജർ സാറിനെ ഒന്ന് കണ്ട് പറഞ്ഞാലോ മോനെ 2-3 മാസം കൂടെ ഇടവരാ അടച്ചുറപ്പുള്ള ഒരു മുറി കിട്ടാതെ ഞാൻ ഈ പെമ്പിള്ളാരെയും കൊണ്ട് എവിടെ പോവും മാനേജർ സാറിന് യോനി എന്ന് വെച്ച പ്രത്യേക സ്നേഹമായിരുന്നു മാനേജർ ഒപ്പിട്ട ഓർഡർ തന്നെയാണ് തമ്മച്ചി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് മേരുകുട്ടി സാറാമ്മയും പറഞ്ഞു നിന്നോട് പറയാ അമ്മച്ചി നടക്കൂ ഞാൻ ഞാനൊന്ന് ആലോചിക്കട്ടെ ബംഗ്ലാവിന്റെ താക്കോല് ഓർഡർ കിട്ടി ഓ ശരിയാണ് ചെയർമാൻ നോട്ടീസ് അയക്കാൻ പറഞ്ഞിരുന്നു അവനവൻ ഒപ്പിട്ടത് ഓർമ്മയില്ലല്ലേ ഒരു ദിവസം എത്ര കടലാസിലാണ് ഒപ്പിടുന്നത് ടൈപ്പിസ്റ്റ് കൊണ്ടുവന്നേക്കും പലതും ശരി ഞാൻ അടുത്ത ദിവസം ലീവ് എടുക്കാം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് ഞാൻ വരാം ഒരു ദിവസം ലീവ് എടുത്താ പോരാ ഒരാഴ്ചയെങ്കിലും വേണം അത് ഞാൻ പിന്നെ വരാമെന്നേ പെട്ടെന്ന് അങ്ങനെ ഓടി വരാൻ പറ്റും ഇവിടുന്ന് ഉത്തരവാദിത്തമുള്ള ജോലിയില്ലേ എനിക്ക് വല്യേട്ടൻ പറഞ്ഞിട്ട് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിയും അച്ഛൻ അവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് രണ്ടാളും കൂടി വരുമെന്നാണ് ശരി സൗകര്യം പോലെ പോകാം ഞാൻ ഇവിടെ നിന്നോളാം അതിന് നിയമതടസ്സമില്ലല്ലോ ആളുകൾ എന്ത് വിചാരിക്കും ചെയർമാൻ അറിഞ്ഞ എന്ത് തോന്നും അദ്ദേഹം ഇപ്പോൾ ഒന്നും വിചാരിക്കില്ല എല്ലാവർക്കും കുറച്ചൊക്കെ അറിയാം അപവാദം ഭയപ്പെടേണ്ടത് കൂടുതൽ പെണ്ണുങ്ങളല്ലേ ചെയർമാനോട് ഞാൻ പറയാം വേണ്ട ശരി വരും പെട്ടെന്ന് പുറപ്പെടണമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആകെ അപ്സെറ്റ് ആയി പോയി വരൂ ഇരിക്കൂ ഡോണ്ട് വറി ഞാൻ പോയിട്ട് വരാം ഞാൻ കഴിക്കാനുണ്ടാക്കാം ഉച്ചയ്ക്ക് വരണം വേണ്ട ഞാൻ അത്യാവശ്യം ജോലി ചെയ്ത് വേഗം വരാം നമുക്ക് ക്ലബിൽ നിന്നോ കാരമല ഗസ്റ്റ് ഹൗസിൽ നിന്നോ എവിടെയെങ്കിലും ഉണ്ണാം പുതിയ ജോലിയുടെ കൂടെ വേറൊരു 100,000 ബാധ്യതകൾ തലയിൽ വെച്ച് വന്നിട്ടുണ്ട് ഒന്ന് റിലാക്സ് ചെയ്യണം ദൈവം എടുത്ത് വരണം എന്നൊക്കെ വിചാരിക്കാൻ പറ്റില്ല ഫാക്ടറിയിലെ നൈറ്റ് ഷിഫ്റ്റൂടെ ഞാൻ സൂപ്പർവൈസ് ചെയ്യണം പറഞ്ഞാൽ ദുരിതം എത്ര ദിവസമായി കണ്ടിട്ട് അല്ലേ ഞാൻ വേഗം വരാം ഗസ്റ്റ് ഹൗസിലെ ഷാപ്പാട്ട് പറയാം മാഗി മദാമ സ്വപ്നം കണ്ട സ്ഥലത്ത് ചുമ്മാ ഒരു പിക്നിക് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴേ ലീവിന് വിളിച്ച് പറയായിരുന്നു പോയി എളുപ്പം വരാം കുറച്ച് വിസ്കി വാങ്ങണം ശരിക്കും ഔട്ടിങ് ആഘോഷിക്കണം ശിക്ഷയ്ക്ക് അപ്പൊ തന്നാ മതി
എന്തെന്നെ വിളിക്കൂ ലീവ് ആണ് ലീവ് ലെറ്റർ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് വാസന്തിയോടാണ് സംസാരിക്കാനുള്ളത് ഗെറ്റ് ഔട്ട് ഓഫീസ് ടൈമിൽ കുടിച്ചു കയറി വന്നിരിക്കുന്നു ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത് ജീവിതത്തിൽ ആദ്യം ജയരാജന് ഭയപ്പെടുന്നു നിങ്ങൾ തമ്മിലുള്ള തർക്കവും അസൂയയും ഓഫീസിൽ മതി പറയാനുള്ള ധൈര്യം ഇതുവരെ ഉണ്ടായില്ല പറഞ്ഞില്ലെങ്കിൽ ഞാൻ കാരണം ഞാനൊരു ഭീരുവായത് കാരണം വാസന്തി കൂടി അപകടത്തിൽപ്പെടണമെന്ന് വിചാരിച്ചു വന്നതാണ് ഞാൻ ജയരാജൻ ജയരാജൻ എന്റെ ഫ്രണ്ട് ഓഫീസർ മാത്രമല്ല ഞാൻ വിവാഹം കഴിക്കണമെന്ന് അച്ഛൻ നിശ്ചയിച്ച ക്ലോസ് ഫ്രണ്ട് പോരെ അയാൾ എന്നെയും കൊല്ലും മാനേജർ മേനോനെ കൊന്നത് അയാളാണ് ഞാൻ സാക്ഷിയാണ് ഞാനും ജോണിയും സാക്ഷി പുറത്തറിയാതിരിക്കാൻ ജോണിയെ കൊന്നു ഇനി എന്നെയോ ഞാൻ പറഞ്ഞുതരാം മിസ്സസ് ദേവി മേനോൻ ദേവി മേനോൻ വന്നപ്പോ പത്മ പോയി പ്രേമം ദേവി മേനോന്റെ കയ്യിൽ കിട്ടാൻ പോകുന്ന 82,000 പ്രേമം വലിയ സ്വത്തിന്റെ അവകാശിയോട് പ്രേമം കാണിക്കാൻ ധൈര്യമില്ല പക്ഷേ കല്യാണം ഉറപ്പായാൽ ദേവിയുടെ ശവം വീഴും അതും ആത്മഹത്യയാണെന്നേ പുറത്തറിയൂ വിശ്വസിക്കാൻ പ്രയാസം തോന്നും അതവന്റെ അഭിനയത്തിന്റെ മിടുക്ക് ജയരാജനും ജോണിയും ഞാനും കൂടിയാണ് കമ്പനിയുടെ പണം തട്ടാൻ നിശ്ചയിച്ചത് അത് ഞാനും ആസൂത്രണം മുഴുവൻ മഹാനായ ജയരാജന്റെ ഞാനും ആ പ്രലോഭനത്തിൽ വീണു സത്യം മാനേജർ മേനോൻ കണ്ടുപിടിച്ചു ചെയർമാനോട് പറയാൻ ഇടകെട്ട് മുമ്പേ കൊന്നു സത്യം ഞാൻ സാക്ഷി അല്ലെന്ന് അയാൾ എന്റെ മുന്നിൽ വെച്ച് പറയട്ടെ പ്ലീസ് ഗിവ് മീ എ ചാൻസ് എന്നെ വിശ്വസിച്ചു ഗസ്റ്റ് ഹൗസിലെ പണിക്കാരൻ കാത്തിരിക്കില്ലേ ഒക്കെ തണുത്തിട്ടുണ്ടാവും വേറെ ഉണ്ടാക്കാൻ പറയാതേ കമോൺ വേഗി മദാമ്മ സ്വപ്നം കണ്ട ആ സ്ഥലത്തേക്ക് പോ അയ്യോ വാമേ പോലീസ് ബസ് സ്റ്റാൻഡിൽ ദേവി മേനോൻ ഉണ്ടെങ്കിൽ അവരെ ഡീറ്റെയിൻ ചെയ്യാൻ പറയണം അവർക്കറിയില്ല ആപത്ത് ഹലോ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിനാണ് സാർ കുറെ നേരമായി വാടക ജീപ്പാന്ന് വിചാരിച്ച് ഞാൻ കൈകാട്ടിയപ്പോ എസ്റ്റേ ജീപ്പാന്ന് കണ്ടത് അറിയാം താഴത്തേക്ക് നോക്കാൻ ഞാനില്ല എനിക്ക് തല ചുറ്റും താഴെ ഒരു പ്രദേശം മുഴുവൻ ചുവന്ന അലരി പൂക്കൾ ഫാന്റാസ്റ്റിക് ഇത്ര മനോഹരമായ ഒരു കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും കാണാൻ കഴിയില്ല വരൂ വേണ്ട ഇനി ഗസ്റ്റ് ഹൗസിലേക്ക് പോകാം
മതി ഇനി ഗസ്റ്റ് ഹൗസ് വെച്ചിട്ട് ബാക്കി വരെ വരെ നിന്നെ ഒഴിവാക്കിയത് എന്റെ തെറ്റ്. ഒരു ആക്സിഡന്റിൽ നിനക്കും തീരാമായിരുന്നു. ജോണിയെ പോലെ ജോണി ബ്ലാഡി ഫൂൾ. ജീപ്പിന്റെ ബ്രേക്കുകളെ ഞാൻ എടുത്തത് വെറും 3 മിനിറ്റ് 30 സെക്കൻഡാണ്. നിന്നെയും പുല്ലുപോലെ എനിക്ക് ഒഴിവാക്കാമായിരുന്നു. ആക്സിഡന്റ് അല്ലെങ്കിൽ ആത്മഹത്യ. നേഴ്സ് പത്മയെ പോലെ പത്മ മറ്റൊരു ഫൂൾ. എന്നെ ഭീഷണിപ്പെടുത്തി ഭാര്യയാവുന്ന കഴിയ പീക്കിരി പെണ്ണ് ഈ എന്നെ. നിനക്കെന്നെ അറിയില്ല, നിങ്ങൾക്കാർക്കും അറിയില്ല. തന്തയില്ലാതെ തമ്പുരാന്റെ വീട്ടിലെ വേലക്കാരിക്ക് പിറന്നവനാണ് ഞാൻ. ഒരു മൂട് കപ്പ വിശന്നപ്പ പറിച്ചു തിന്നതിന് എന്നെ തൂണിക്കെട്ടിയിട്ട് അടിച്ചു.
ആളുകൾ എന്റെ തന്ത എന്ന് പറഞ്ഞ റാസ്കൽ. നാട് വിട്ട ജയരാജന്റെ ക്വാളിഫിക്കേഷൻ വെറും 9-ാം ക്ലാസ്. വലിയവനായി അടങ്ങു എന്ന് ശപഥം ചെയ്തവനാണ് ഞാൻ. എൽ എൽ ബി ബോംബെ യൂണിവേഴ്സിറ്റി സൂപ്പർ ബിസിനസ്മാനായ ഫാദർ അടക്കം വീണുപോയില്ലേ? കുത്തുവളയിൽ പഴങ്കഞ്ഞി കുടിച്ചു വളർന്നവൻ കോടീശ്വരനാണ് എന്റെ അടുത്തുവരെത്തി അല്ലേ? ആ പോട്ടെ, ഗുഡ് ലക്ക് ടു യു. പശ്ചാത്താപമില്ല, കണ്ണുനീരില്ല. കളി നന്നായി കളിച്ചു അവസാനം വരെ, പക്ഷേ തോറ്റുപോയി. കളിച്ചതൊക്കെ എനിക്കിഷ്ടമായി, അതാണല്ലോ പ്രധാനം. ഇവനോട് എന്തോ ഒരു ദൗർബല്യം, അതുകൊണ്ട് വിട്ടുകളഞ്ഞതിലാണ് തെറ്റിപ്പോയത്. സോ ഇൻസ്പെക്ടർ, നിങ്ങൾ ജയിക്കുന്നു അല്ലേ? പക്ഷെ തോറ്റുപോകാൻ എനിക്കിഷ്ടമല്ലെങ്കിലോ?